مصدق لسانا عربيا لينذر الذين ظلموا لينذر الذين ظلموا وبشرى للمحسنين. എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന വേദിയിലും സദസ്സിലുമുള്ള കേരളത്തിന്റെ നേതാക്കന്മാരെ, നല്ലവരായ നാട്ടുകാരെ, സത്യവിശ്വാസി വിശ്വാസികളെ, അള്ളാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഈ ഒരു വൈകുന്നേര സമയം അള്ളാഹുവിന്റെ ദീനി പഠിക്കാൻ ഒരുമിച്ചു കൂടിയവരാണ് നമ്മളെല്ലാം. നാളെയുടെ പാരമ്പര്യ വിജയം ആഗ്രഹിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പരമാവധി അള്ളാഹുവിനെ ഭയപ്പെട്ട് തത്വയോടെ അനുസരിച്ചുകൊണ്ട് ജീവിക്കേണ്ട ബാധ്യത നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അത്തരത്തിൽ അള്ളാഹുവിന്റെ കലാമ പഠിക്കുകയും മനസ്സിലാക്കുകയും അതിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടും നിങ്ങളോടും എല്ലാം ഉണർത്തുകയാണ് അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ ഒരു സദസ്സിൽ നമ്മൾ ഒരുമിച്ചുകൂടിയതുപോലെ നാളെ റബ്ബിന്റെ ജന്നത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചു കൂടാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ രോഗികളായി മറ്റും പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല ശിഫയും ആഫിയതും നൽകി അല്ലാഹുവിന്റെ മാർഗത്തിൽ കൂടുതൽ മുന്നേറാനുള്ള തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കുറച്ച് സമയം ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട ചില സുപ്രധാനമായ വിഷയങ്ങൾ അറിയിക്കാൻ വേണ്ടിയാണ്, പഠിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമുക്കറിയുന്ന വിഷയങ്ങൾ തന്നെ എന്തൊക്കെയോ എവിടെയൊക്കെയോ ഒരു പോരായ്മകൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടുന്നതും ഓർമ്മപ്പെടുത്തലുകളും കാര്യങ്ങൾ കേൾക്കുന്നതും മനസ്സിലാക്കുന്നതും ഒക്കെ ജീവിതത്തിൽ കയറും മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. നമുക്കറിയാം അള്ളാഹു നിശ്ചയിച്ച സമയം എത്തിക്കഴിഞ്ഞാൽ ദുനിയാ എന്ന ഈ വാഹനത്തിൽ നിന്ന് ഇറങ്ങി അള്ളാഹുവിന്റെ ലോകത്തേക്ക് പോകാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം എന്നുള്ളത് മനുഷ്യന്റെ ദുനിയാവിലെ ജീവിതം കഴിഞ്ഞ് നാളെയുടെ പാരമ്പര്യ ലോകത്ത് ഈ ക്ഷണികമായ ലോകത്ത് നമ്മൾ ചെയ്ത നന്മകൾ തിന്മകളും എല്ലാം അതിന് കൃത്യമായി പ്രതിഫലം നൽകുന്ന ആ ഒരു ദിവസം, പ്രതിഫല ദിവസം. ഇവിടെ ഒട്ടുമിക്ക അമലുകൾക്കും ഇവിടെ പ്രതിഫലമില്ല. എന്നാൽ ചില അപകടകരമായ ചില വിഷയങ്ങൾ, മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക എന്നതുപോലെയുള്ള വിഷയങ്ങൾ, അതിനൊക്കെ ദുനിയാവിൽ നിന്ന് ശിക്ഷ കിട്ടിയിട്ട് അവർ പോകൂ എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള വിഷയങ്ങളല്ലാത്ത ബാക്കിയുള്ളതിലെല്ലാം പ്രതിഫലങ്ങൾ അത് നന്മയാകട്ടെ തിന്മയാകട്ടെ അത് നൽകുന്നത് നാളെ അള്ളാഹുവിന്റെ കോടതിയിലാണ്. അവിടെ അമൽ ചെയ്യാനുള്ള അവസരം നമുക്കില്ല. അമൽ ചെയ്യാനുള്ള അവസരം ഈ ദുനിയാവിൽ അതിനാണ് റബ്ബ് നമുക്ക് ഉംറ നൽകിയിട്ടുള്ളത്, ആയുസ് പ്രായം അല്ലാഹു നൽകിയിട്ടുള്ളത്. നാളെ നരകത്തിൽ കിടന്ന് റബ്ബിന്റെ ശിക്ഷയ്ക്ക് നമ്മൾ വിധേയമായി
അട്ടഹസിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹു ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, അവലം അംറുക്കും മാ യതദക്കറു ഫീഹി മൻ തദക്കർ. ചിന്തിക്കാനും ആലോചിക്കാനും ഒക്കെ നിനക്ക് നാം ആയുസ് തന്നില്ലടോ, ഉംറ തന്നില്ലടോ എന്ന് റബ്ബിന്റെ ചോദ്യമാണ്. അപ്പോൾ ഈ സമയം ചിന്തിക്കാനുള്ളതാണ്, ആലോചിക്കാനുള്ളതാണ്, അമല് ചെയ്യാനുള്ളതാണ്. ചിന്തിക്കേണ്ട ഈ സമയത്ത് ചിന്തിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായും നാളെ പരലോകത്ത് നമ്മൾ വിഷമിക്കേണ്ടി വരും, വിരല് കടിക്കേണ്ടി വരും, യാതൊരു സംശയമില്ല. അവിടെ രണ്ട് കേന്ദ്രങ്ങൾ, രണ്ട് ഭവനങ്ങൾ റബ്ബ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്, ഒന്ന് സ്വർഗവും മറ്റൊന്ന് നരകവും. ഈ രണ്ടേ രണ്ട് ഭവനങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത് എങ്കിൽ ഈ ദുനിയാവിൽ നന്മകൾ ചെയ്തവർക്ക് സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗവും, ആ സ്വർഗത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു തന്നിട്ടുള്ളത് ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു കാതും കേട്ടിട്ടില്ലാത്ത, ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ടും വിഭാവനം ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗം. റബ്ബ് ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിച്ചവർക്ക് പ്രതിഫലം നൽകാനുള്ളതാണ്. അതുപോലെ രണ്ടാമത്തെ ഭവനം, അല്ലാഹുവിന്റെ വെറുപ്പിനും കോപത്തിനും വിധേയനായി ജീവിച്ച് ആ രൂപത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് അമല് ചെയ്തുകൊണ്ട് ജീവിച്ചവൻ നാളെ പരലോകത്ത് വരുമ്പോ അവന്റെ പ്രതിഫലം കത്തിച്ചൊലിക്കുന്ന നരക. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ റബ്ബ് സുബ്ഹാനഹു വതആല നരകം കാണിപ്പിച്ചു കൊടുത്തു. ആ നരകം കണ്ടിട്ട് സഹാബത്തിനോട് പ്രവാചകൻ പറഞ്ഞത്, ലൗ റഅയ്തും മാ റഅയ്തു, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഞാൻ കണ്ടതെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ, ഒരൽപ്പം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിരിക്കുകയുള്ളൂ, ഒന്ന് പുഞ്ചിരിക്കാൻ പോലും നിങ്ങൾക്ക് സമയം ഉണ്ടാവൂല. അതിന്റെ ഭയാനകത എത്രയാ. എന്താ റസൂല് പറഞ്ഞത്? ഞാൻ കണ്ട നരകമെങ്ങാനും നിങ്ങൾ കണ്ടിരുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ചിരിക്കാനുള്ള ഒരു സമയം പോലും നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. വലബക്കൈത്തും കസീറാ, ധാരാളം ധാരാളമായി നിങ്ങൾ ജീവിതത്തിൽ കരഞ്ഞുകൊണ്ട് തീർക്കുമായിരുന്നു ജീവിതമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം, ഏറ്റവും വലിയ പരാജയം, അത് രണ്ടും ഈ സ്വർഗവും നരകവുമാണ്. കത്തിജ്വലിക്കുന്ന നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിച്ച് സുഖാനുഭൂതികൾ നിറഞ്ഞ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. അതിനേക്കാൾ വേറൊരു വിജയം നമ്മുടെ ജീവിതത്തിലില്ല. അതുപോലെ തന്നെ ആ സ്വർഗം നഷ്ടപ്പെട്ട് നരകത്തിലേക്ക് പ്രവേശിക്കുക, അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം. എന്നാൽ റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ നമ്മളെ പഠിപ്പിച്ചത്, മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും നരകത്തിന്റെ ആളുകളാണ്. മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകളും ഹിദായത്ത് ലഭിക്കാത്തവരാ. ഒരൽപ്പം ആളുകൾക്ക് മാത്രമേ റബ്ബ് സുബ്ഹാനഹു വതആല ഹിദായത്ത് കൊടുക്കുകയുള്ളൂ, എല്ലാവർക്കും അല്ലാഹു ഹിദായത്ത് കൊടുക്കുകയില്ല. ദുനിയാവിൽ ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന അനുഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത്. ആ ഹിദായത്ത് നമ്മുടെ ജീവിതത്തിൽ നേടിയേ തീരൂ. എന്തിന്? നാളത്തെ വിജയത്തിന് വേണ്ടി. പക്ഷെ ആ ഹിദായത്തിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത്, വലൗ ശിഅ്നാ ലആതൈനാ കുല്ല നഫ്സിൻ ഹുദാഹാ വലാകിൻ ഹഖൽ ഖൗലു മിന്നി ലഅംല അന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ. നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ, റബ്ബ് പറയുകയാണ്, എല്ലാവർക്കും നാം ഹിദായത്ത് കൊടുക്കുമായിരുന്നു, സകല ജനങ്ങൾക്കും, കോടാന് കോടി ജനങ്ങൾക്കും നാം ഹിദായത്ത് കൊടുക്കുമായിരുന്നു. പക്ഷേ കുറച്ചാളുകൾക്ക് മാത്രമേ ഹിദായത്ത് കൊടുക്കുന്നുള്ളൂ. എന്താണ് കാരണം?
റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു പോയി മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഭൂരിഭാഗം ആളുകളെ കൊണ്ട് ലഅംലഅന്ന ജഹന്നമ മിനൽ ജിന്നതി വന്നാസി അജ്മഈൻ, ഭൂരിഭാഗം ആളുകളെ കൊണ്ടും നരകം നിറയ്ക്കുക തന്നെ ചെയ്യുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതുകൊണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് ചിന്തിക്കുന്ന ആലോചിക്കുന്ന ചില ആളുകൾക്ക്, ഒരൽപ്പം ആളുകൾക്ക് മാത്രമാണ് ഹിദായത്ത് ലഭിക്കുക. മനുഷ്യരുടെ കൂട്ടത്തിൽ ഭൂരിഭാഗം ആളുകളും ഹിദായത്ത് കിട്ടാത്തവരാണ്. അതുപോലെ തന്നെ ഭൂരിപക്ഷവും നരകത്തിന്റെ ആളുകളാ. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ പരമാവധി പരിശ്രമിക്കണം, പണിയെടുക്കണം. നാളെ റബ്ബിന്റെ കോടതിയിൽ വിജയിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ജീവിക്കുന്നത് പോലെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഇങ്ങനെ തമാശ പറഞ്ഞും മാത്രം ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ. ജീവിതത്തിൽ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരണം, ജീവിതത്തിൽ കുറച്ചൊക്കെ ഗൗരവങ്ങൾക്ക് വരണം. എന്തിനു വേണ്ടി? നാളെയുടെ വിജയത്തിന് വേണ്ടി. ആ വിജയം ഞാൻ നേടിയെടുക്കും, ആ തീരാ പരാജയത്തിൽ നിന്ന് തീർച്ചയായും എനിക്ക് മോചനം ലഭിക്കണമെന്ന ലക്ഷ്യത്തോടുകൂടി അരമുണ്ട് മുറുക്കിയെടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിന്റെ മുമ്പിൽ എന്തെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങളെ എല്ലാം നീക്കി വെക്കാൻ റബ്ബിന്റെ മാർഗത്തിൽ മുന്നേറുമ്പോൾ ആ മാർഗത്തിന് നമുക്ക് തടസ്സമാകുന്ന എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം നമ്മൾ മാറ്റിവെക്കണം. നമുക്ക് വലുത് റബ്ബിന്റെ സ്വർഗമാണ്. ആ സ്വർഗം ലക്ഷ്യമാക്കിക്കൊണ്ട് മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ മുന്നേറുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന തടസ്സങ്ങളെയെല്ലാം മാറ്റിവെച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിക്കണം. കുറച്ചു കാലം ഇതുണ്ടാവുള്ളൂ, ഈ പരീക്ഷണം കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. ഏത് പരീക്ഷണം? ഇമ്മാ ശാക്കിറം വ ഇമ്മാ കഫൂറ. ഇഷ്ടമുണ്ടെങ്കിൽ നന്ദി കാണിച്ചുകൊണ്ട് ജീവിക്കാം, അതല്ലെങ്കിൽ നന്ദി കേട് കാണിച്ചുകൊണ്ട് നിനക്ക് ജീവിക്കാം. നിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുവാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ തന്നെ റബ്ബിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതാണ് പരീക്ഷണം. അത് കുറച്ചു കാലം ഉണ്ടാവുള്ളൂ. അപ്പൊ ഭൂരിഭാഗം ആളുകളും നരകത്തിന്റെ ആളുകളാണ് എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, സൂറത്ത് അസ്ർ റബ്ബ് പറഞ്ഞല്ലോ, മനുഷ്യരിൽ തീരാ നഷ്ടത്തിലാണ് മനുഷ്യരെല്ലാം, തീരാ നഷ്ടത്തിന്റെ ആളുകളാ. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകളുടെ വിഭാഗത്തിൽ നമ്മൾ ഉണ്ടാകണം, ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാകണം. അതിന് നാം എന്തെല്ലാം ചെയ്യണം, നമ്മുടെ ജീവിതം എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം, അതാണ് ഇന്നത്തെ നമ്മുടെ ചുരുങ്ങിയ സമയം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ആ തീരാ നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഏറ്റവും വലിയ വിജയമായ സ്വർഗം നേടിയെടുക്കുക എന്നുള്ള ആ വിജയം ഖുർആൻ പറഞ്ഞല്ലോ, ഫമൻ സുഹസിയ അനിന്നാരി വ ഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. നരകത്തിൽ നിന്ന് മോചനം ലഭിച്ചുകൊണ്ട് രക്ഷപ്പെട്ടുകൊണ്ട് ആ പ്രതിഫല നാളിൽ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം. ആ വിജയം ആർക്കാ? ഇന്നല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ലഹും ജന്നാതുൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ദാലികൽ ഫൗസുൽ കബീർ. വിശ്വസിക്കുകയും അതുപോലെ തന്നെ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾ, അവർക്കിതാ റബ്ബ് സുബ്ഹാനഹു വ തആല പരലോകത്ത് താഴ്ഭാഗത്തു കൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗം തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. ദാലികൽ ഫൗസുൽ കബീർ. ആ സ്വർഗം നേടുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലായി നമ്മളെ പഠിപ്പിക്കുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവർ അതിനുള്ള മാർഗം? ആ വിജയം നേടാൻ, സ്വർഗം നേടാൻ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കാൻ ഈ ക്ഷണികമായ ലോകത്തോട് ഇന്നല്ലെങ്കിൽ നാളെ അവസാനിപ്പിക്കേണ്ടതല്ല, യാത്ര പറയേണ്ടതല്ലേ? മരണമില്ലാത്ത ലോകത്തേക്ക് പോകാനിരിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അവിടെ വിജയിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്?
ഒന്നാമതായി ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത് അറിവ് നേടുക എന്നുള്ളതാണ്, പഠിക്കുക എന്നുള്ളതാണ്. പഠിക്കുക, അറിവ് നേടുക, ഒരുപാട് വിജ്ഞാനങ്ങൾ ഇങ്ങനെ ജീവിതത്തിൽ നേടിയെടുക്കുക, അതാണ് ഒന്നാമത്തെ വിഷയം. കാരണം എന്താ, എന്തുകൊണ്ട് പഠിക്കണം, അറിവ് നേടണം? അറിവ് ജീവിതത്തിൽ ഒരു കാരണവശാലും അവസാനിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഖുർആൻ പഠിപ്പിച്ചു, വല്ലാഹു അഖറജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ ലഅല്ലകും തശ്കുറൂൻ. അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങളുടെ ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്ന് നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ ലാ തഅലമൂന ശൈആ, നിനക്കൊരു ചുക്കു അറിയില്ല, നിനക്കൊന്നും അറിയില്ല. ലാ തഅലമൂന ശൈആ, ഓ യാതൊന്നും അറിയാത്തവനായിരുന്നു. ഒരു നായക്കുട്ടി പ്രസവിച്ചൊരു നായക്കുട്ടീനെ നമ്മളെടുത്ത് അല്ലെങ്കിൽ ഒരു പൂച്ചക്കുട്ടീനെ എടുത്തിട്ട് നമ്മൾ പുഴയൊക്കെ കുളത്തിലേക്ക് ഇട്ടുനോക്കി അതിങ്ങനെ നീന്തി കരയിലേക്ക് വരും, ആ ഒരു വിജ്ഞാനം പോലും നമുക്കുണ്ടായിരുന്നില്ല. അതായിരുന്നു മനുഷ്യന്റെ അവസ്ഥ. ലാ തഅലമൂന ശൈആ, ഒന്നും അറിയില്ല, വെറും വാവിട്ട് കരയാൻ മാത്രം അറിയുന്ന സാഹചര്യം, കാലഘട്ടം. എന്നാൽ മനുഷ്യന് റബ്ബ് സുബ്ഹാനഹു വതആല ഒന്നും അറിയാത്ത അവസ്ഥയിൽ നിന്ന് എല്ലാ വിജ്ഞാനങ്ങളും നേടിയെടുക്കാനുള്ള ചില ഇന്ദ്രിയങ്ങൾ നൽകി. അതാണ് ശേഷം ഖുർആൻ പറഞ്ഞത്, വജഅല ലകുംസ് സംഅ വൽ അബ്സാറ വൽ അഫ്ഇദ, കേൾക്കാനുള്ള കേൾവിയും കേൾവി ശക്തിയും അതുപോലെ തന്നെ കാണാനുള്ള കാഴ്ചശക്തിയും ചിന്തിക്കാനുള്ള ഹൃദയവും മനുഷ്യൻ അല്ലാഹു നൽകി. ലഅല്ലകും തശ്കുറൂൻ, നന്ദിയുള്ളവരാകുവാൻ വേണ്ടി. കാതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേട്ട്, കണ്ണുകൊണ്ട് ചിന്തിച്ച്, കണ്ണുകൊണ്ട് കണ്ട്, ഹൃദയം കൊണ്ട് അവൻ ആലോചിക്കുകയാണ്. അവൻ കണ്ട ദൃഷ്ടാന്തങ്ങളെ കുറിച്ച്, അവൻ കേട്ട ആയത്തുകളെ കുറിച്ച്, അവന്റെ ഹൃദയം കൊണ്ട് അവൻ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്, ചിന്തിക്കുകയാണ്, ഒരുപാട് വിഷയങ്ങൾ അവൻ പഠിക്കുകയാണ്, അറിയുകയാണ്. അങ്ങനെയാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ നന്ദിയുള്ള അടിമയായി ജീവിക്കാൻ കഴിയൂ, അല്ലാഹുവിന് പരമാവധി ശുക്ര ചെയ്യാൻ കഴിയൂ. അവൻ കേട്ടും കാതും കണ്ണും ഹൃദയവും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് നൽകിയത് കേട്ടും കണ്ടും ചിന്തിച്ചും ജീവിച്ച് പരമാവധി റബ്ബ് ഇഷ്ടപ്പെടുന്ന അമൽ ചെയ്ത് റബ്ബിന് ശുക്ര ചെയ്ത് ജീവിക്കുന്ന അടിമകളാകുവാൻ വേണ്ടിയാണ് എന്ന് ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. ഒന്നും അറിയാത്തവനായി സൃഷ്ടിച്ചു, എല്ലാം അറിയാനുള്ള കഴിവും ശക്തിയും അതിനുള്ള ഇന്ദ്രിയങ്ങളും എല്ലാം മനുഷ്യൻ അല്ലാഹു നൽകി. അറിവ് നേടിക്കോ, പഠിച്ചോ, റബ്ബ് നമ്മളോട് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ജബലന്നൂറിന്റെ മുകളിൽ സൗർ ഹിറയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സാഹചര്യത്തിൽ മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം വന്നിട്ട് പ്രവാചകനോട് പറഞ്ഞു, ഇഖ്റാ യാ മുഹമ്മദ്, മുഹമ്മദ് നീ വായിക്കണം, നീ വായിക്കേ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് വായിക്കാറില്ല, മാ നബി ഖാരി, പ്രവാചകൻ എഴുത്തു വായനയൊന്നും പഠിച്ചിട്ടില്ല. അങ്ങനെ രണ്ടു മൂന്ന് തവണ പറഞ്ഞു. അവസാനം ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം ഓതി കൊടുത്തു പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ. നമുക്കെല്ലാം അറിയാം സൂറത്ത് അലഖിലെ വചനങ്ങൾ, ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റാ വറബ്ബുകല്ല കറമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാലം യഅലം. ഇഖ്റാ, നീ വായിക്ക് മുഹമ്മദേ, നീ നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബിന്റെ നാമത്തിൽ നീ വായിക്ക്. ഭ്രൂണത്തിൽ നിന്നും നിന്നെ സൃഷ്ടിച്ചവനാണ് നിന്റെ റബ്ബ്. ആ മാന്യനായ പേന കൊണ്ട് നിന്നെ എഴുതാൻ പഠിപ്പിച്ചവനായ റബ്ബ്, ആ റബ്ബിന്റെ പേരിൽ നീ വായിക്ക്. ആ റബ്ബിന്റെ പേരുച്ചരിച്ചുകൊണ്ട് നീ വായിക്ക്. ആ റബ്ബാര അല്ലമൽ ഇൻസാന മാലം യഅലം. നിനക്ക് അപ്പോ പരിശുദ്ധ ഖുർആനിന്റെ ആദ്യ വചനങ്ങൾ ജബലുന്നൂറിന്റെ മുകളിൽ നിന്ന്
ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പാരായണം ചെയ്തു കൊടുക്കുമ്പോൾ വായിക്കണം, പഠിക്കണം, അറിവ് നേടണം, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചു, നിനക്കറിയാത്ത പല കാര്യങ്ങളും നിന്റെ റബ്ബ് നിന്നെ പഠിപ്പിച്ചു, അറിവുമായി ബന്ധപ്പെട്ട വചനങ്ങളായിരുന്നു. പക്ഷേ ഇന്നത്തെ നമ്മുടെ അവസ്ഥ നമ്മളൊന്ന് ആലോചിക്കുക. ഖുർആൻ പഠിക്കാൻ, ഹദീസ് പഠിക്കാൻ, അറിവ് നേടാൻ നാം നേടിയെടുക്കേണ്ട ജീവിതത്തിലെ സുപ്രധാനമായ അറിവ് നേടാൻ സാഹചര്യങ്ങൾ ഒരുക്കി കഴിഞ്ഞാൽ, വിളിച്ചു കഴിഞ്ഞാൽ ആളുകളില്ലാത്തൊരവസ്ഥ. ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു വിഷയങ്ങൾക്ക് വേണ്ടിയാണ് എങ്കിൽ എല്ലാവരും ഉണ്ടാകും, ഒന്നിച്ചിറങ്ങും, എല്ലാവരും ഇറങ്ങണം, ഇറങ്ങണ്ട എന്നല്ല. ഇപ്പൊ നമുക്കറിയാം, പുതിയ പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രചരണങ്ങളും അതുപോലെ തന്നെ പരിപാടികളും പ്രോഗ്രാമുകളും എല്ലായിടത്തും എല്ലാ മുക്കിലും മൂലയിലും ഒക്കെ നടക്കുകയാണ്. ജാഥകൾ, റാലികൾ, സമരങ്ങൾ വേണം, കാരണം അത് നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അപ്പൊ ദുനിയാവിൽ, ഈ ഭൂമിയിൽ, നമ്മുടെ കേരളത്തിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നമ്മുടെ പൗരത്വത്തിന്റെ പ്രശ്നം വന്നപ്പോ നമ്മളൊക്കെ ഒന്നടങ്ങ മിളകി മുന്നോട്ട് വന്നു. എന്റെ പാരത്രിക ലോകത്തിന്റെ വിഷയത്തിൽ ആ ഒരു ആത്മാർത്ഥത നമുക്കില്ലാതെ പോകുന്നു. ഖുർആൻ ക്ലാസ് വെച്ച് കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ കലാമ് പഠിക്കുന്ന ഒരു സദസ് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തേ നമ്മൾ ആ താല്പര്യം കാണിക്കാതെ പോകുന്നു. ഇത്തരം സദസ്സുകൾക്കും ഇത്തരം ദീനി അറിവുകൾ നേടുന്നതിനുമല്ലേ ഞാനും നിങ്ങളും എല്ലാം പ്രാധാന്യം കൊടുക്കേണ്ടത്? അത്തരം സാഹചര്യങ്ങളെല്ലാം, അത്തരം സമ്പ്രദായങ്ങളെല്ലാം കുറഞ്ഞു വരുമ്പോൾ ഓർക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു ലോകവസാനത്തിന്റെ അടയാളങ്ങൾ. ആ കൂട്ടത്തിൽ അനസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാം, ഇന്ന മിൻ അശറാത്തിസ് സഅ അൻ യുർഫഅൽ ഇൽമു, അന്ത്യനാളിന്റെ അടയാളങ്ങൾ പ്രവാചകൻ പഠിപ്പിക്കുമ്പോൾ ആ കൂട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ് അറിവ്. അത് ഉയർത്തപ്പെടും. അറിവില്ലാത്തൊരു കാലഘട്ടം, ദീനിനെ കുറിച്ച് ബോധമില്ലാത്ത ആളുകൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം ലോകത്ത് വരാനുണ്ട്. വയസ്ബുതൽ ജഹലു, അജ്ഞത സ്ഥിരപ്പെടുന്ന ഒരു കാലഘട്ടം ലോകത്ത് വരാനുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അജ്ഞത ലോകത്ത് വ്യാപിക്കുകയും അറിവ് ഇല്ലാതാകുകയും ചെയ്തു കഴിഞ്ഞാൽ അന്ത്യനാളിനെ നിങ്ങൾ പ്രതീക്ഷിക്കണമേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അതിന്റെ അപകടം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. തീരാപരാജയത്തിലേക്കാണ് നമ്മുടെ എല്ലാം സഞ്ചാരം. സഹാബത്തിന്റെ ജീവിതമൊക്കെ ഞാനും നിങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ മുൻഗാമികളായ ആളുകൾ ദീന് പഠിക്കുന്നൊരു സദസ്സുണ്ട് എന്നവർ കേട്ട് കഴിഞ്ഞാൽ, അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ തിരക്കുകളും കച്ചവടങ്ങളും എല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ കടന്നു വന്ന് അവർ ഖുർആൻ പഠിക്കുമായിരുന്നു. പ്രവാചകന്റെ നാവിലൂടെ കടന്നു വരുന്ന റസൂലുള്ളാന്റെ കൗലുകളും പ്രവാചകന്റെ ഫേലുകളും അവർ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അതനുസരിച്ചു കൊണ്ട് ജീവിക്കുവാൻ അവർ തയ്യാറാകുമായിരുന്നു. അതുകൊണ്ടാണ് ജീവിതത്തിൽ അവർക്ക് വിജയം കൈവരിച്ചത്. ദുനിയാവും ആഖിറവും ഒന്നിച്ചു വന്നാൽ അവർ ദുനിയാവിനെ മാറ്റിവെച്ചുകൊണ്ട് ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഒരു ദിവസം അങ്ങാടിയിൽ കടന്നു വന്നിട്ട് അങ്ങാടിയിലൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ്. ആ സാഹചര്യത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ച് പറഞ്ഞു, ഇതാ പള്ളിയിൽ പ്രവാചകന്റെ അനന്തരാവകാശ സ്വത്ത് വീതം വെക്കുന്നുണ്ട്, നിങ്ങൾ പോകുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ എല്ലാവരും റസൂലുള്ളാന്റെ അനന്തരാവകാശ സ്വത്ത് സ്വീകരിക്കാൻ വേണ്ടി കടകളൊക്കെ പൂട്ടി കച്ചവടങ്ങളൊക്കെ അവസാനിച്ച് പള്ളിയിലേക്ക് പോയി നോക്കുമ്പോ അവിടെ ഒന്നും കാണാനില്ല. ആ പോയ ആളുകളൊക്കെ തിരിച്ചു വരുന്നത് വരെ ആ അങ്ങാടിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കാത്തുനിന്നു. അവരെല്ലാം തിരിച്ചു വന്നിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട് ചോദിക്കുക, അല്ല അബൂ ഹുറൈറ, നീ പറഞ്ഞതൊന്നും ഞങ്ങൾ അവിടെ കണ്ടില്ലല്ലോ. ഒരു അനന്തരാവകാശ സ്വത്തും അവിടെ വിഹിതം വെക്കുന്നത് ഞങ്ങൾ കണ്ടില്ലല്ലോ. അവിടെ പള്ളിയിൽ കുറെ ആളുകളെ ഞങ്ങൾ കണ്ടു, നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ദിക്റുകൾ ചൊല്ലുന്ന, ആ രൂപത്തിൽ നന്മകൾ ചെയ്തുകൊണ്ട് കഴിച്ചു കൂട്ടുന്ന ചില ആളുകൾ ഞങ്ങൾ കണ്ടു എന്നതല്ലാതെ അനന്തരാവകാശ സ്വത്ത് വീതിക്കുന്ന ആരെയും ഞങ്ങൾ അവിടെ കണ്ടില്ല.
അതുപോലെ തന്നെ ഹറാമുകളെ കുറിച്ചും ഹലാലുകളെ കുറിച്ചും ചർച്ച ചെയ്യുന്ന ആളുകൾ, നന്മ തിന്മകളെ കുറിച്ച് പഠിക്കുന്ന ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ചില ആളുകളെ മാത്രമാണ് ഞങ്ങൾ അവിടെ കണ്ടത്. നീ എന്താണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് നീ എന്താണ് പറഞ്ഞത് എന്ന് ആ നാട്ടുകാർ ചോദിക്കുമ്പോൾ, അങ്ങാടിക്കാർ ചോദിക്കുമ്പോൾ ആ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം. നിങ്ങൾ അവിടെ കണ്ടത് എന്തോ അത് തന്നെയാണ് ഹബീബായ പ്രവാചകന്റെ അനന്തരാവകാശ സ്വത്ത്, അനന്തര സ്വത്ത് അത് തന്നെയാണ് അവിടെ കണ്ടത് തന്നെയാ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, വൈനൽ അംബിയാ ലം യുവരിസു ദീനാറൻ വലാ ദിർഹമ വറസു അൽ ഇൽമ ഫമൻ അഖദഹു അഖദ ബിഹദ്ദി വാഫിറ. തീർച്ചയായും പ്രവാചകന്മാരായ ആളുകൾ അവർ അനന്തരാവകാശ സ്വത്തായിട്ട് വിട്ടേച്ചു പോയിട്ടില്ല. സ്വർണവും വെള്ളിയും, സ്വർണവും വെള്ളിയും ഒന്നും പ്രവാചകന്മാർ അനന്തരാവകാശ സ്വത്തായിട്ട് വിട്ടേച്ചു പോയിട്ടില്ല. മറിച്ച് പ്രവാചകന്മാരുടെ സ്വത്ത് അനന്തരാവകാശം എന്നുള്ളത് അൽ ഇൽമ, അറിവാണ്, വിജ്ഞാനമാണ്. തീർച്ചയായും അത് കരസ്ഥമാക്കുന്നവൻ ഏറ്റവും വലിയ സൗഭാഗ്യം കൈവരിച്ചവനാണ് എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹുവിനെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുന്നവർക്ക് ഇതിലെല്ലാം വലിയ പാഠങ്ങളുണ്ട്. പ്രവാചകന്മാർ വിട്ടേച്ചു പോയ ഈ ഒരു സ്വത്തിനു വേണ്ടി താല്പര്യം കാണിക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള കാലങ്ങൾ, എത്ര കാലം ഈ ഭൂമിലോകത്ത് നമ്മൾ ഉണ്ടാകുമെന്ന് പറയാനൊരു ഗ്യാരണ്ടിയും നമുക്കില്ല. നമ്മുടെ ഉമ്മ എവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരടി മണ്ണിലേക്ക് പോയി, നമ്മുടെ വാപ്പ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോന്നവരാ നമ്മളെല്ലാം. ആ രൂപത്തിൽ കുടുംബക്കാരായി, നാട്ടുകാരായി, നമുക്ക് വേണ്ടപ്പെട്ടവരായി ഓരോരുത്തർ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ, മരണമെന്ന കവാടം നമ്മുടെ മുമ്പിൽ തുറക്കപ്പെട്ടാൽ ഞാനും നിങ്ങളുമെല്ലാം ആ കവാടത്തിലൂടെ കടന്നു പോകേണ്ടവരാ. അതോടുകൂടി ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കുന്നു എങ്കിൽ, ശാശ്വതമായ റബ്ബിന്റെ ലോകത്ത് വിജയിക്കുവാൻ ഞാനും നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ, സുപ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട മൂന്ന് വിഷയങ്ങളുണ്ട്, മൂന്ന് അറിവുകളുണ്ട്. മഹാനായ ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചു തന്നു, ഈ അറിവ് ഒരു മനുഷ്യൻ നേടിയേ തീരൂ. അടിസ്ഥാനപരമായ മൂന്ന് അറിവുകളാണ്. ഏതൊക്കെയാണ് ആ മൂന്ന് അറിവുകൾ? ഒന്നാമതായി അദ്ദേഹം പറഞ്ഞു, ഒരു അടിമ അവന്റെ രക്ഷിതാവിനെ കുറിച്ച് മനസ്സിലാക്കല. തന്നെ സൃഷ്ടിക്കുകയും തന്നെ പരിപാലിക്കുകയും എന്നിയാൽ തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന് നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച അല്ലാ, ആ റബ്ബിനെ കുറിച്ച് പഠിക്കലും ആ റബ്ബിനെ കുറിച്ച് മനസ്സിലാക്കലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിവ്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും എല്ലാം, നമ്മളടങ്ങുന്ന നമ്മുടെ ഈ സംഘത്തിന്റെ ജീവിതം, മൊത്തത്തിൽ ആളുകളുടെ ജീവിതം എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട്, നന്മകളെല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ പോകാനുള്ള കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അറിവ് നമ്മൾ നേടുന്നില്ല. അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുവാനും മനസ്സിലാക്കുവാനും ഞാനും നിങ്ങളും തയ്യാറാകുന്നില്ല. ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കറിയാമല്ലോ റബ്ബാരാ, ആരാണ് റബ്ബ്. റബ്ബിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിലും വിശാലമായി നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. സൂറത്ത് മുൽക്കിൽ മാത്രം നമ്മൾ പരിശോധിച്ചാൽ ആദ്യ ഭാഗത്ത് നമുക്ക് കാണാം, വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ ما ترى في خلق الرحمن من تفاوت فرج البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب اليك البصر خاسئا وهو حسير ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين നിങ്ങളെ ജീവിപ്പിച്ചവനാണ് അല്ലാ,
നിങ്ങളെ മരിപ്പിക്കുന്നവനാണ് അല്ലാ. ഇത് ലോകത്തൊരാൾക്കും കഴിയില്ല. ജീവിപ്പിക്കാനും മരിപ്പിക്കാനും അല്ലാഹുവിന് മാത്രമേ കഴിയൂ. നമ്രൂദ് പരീക്ഷിച്ചു നോക്കി, പക്ഷെ സാധിച്ചിട്ടില്ല. ലോകത്തൊരാൾക്കും കഴിയില്ല, കഴിഞ്ഞിട്ടില്ല. ഇനി ലോകത്തൊരാൾക്കും സാധിക്കുന്നൊരു കാര്യമല്ല. ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും അല്ലാഹു മാത്രമാണ്. അത് റബ്ബിന്റെ കഴിവിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ ആകാശങ്ങളെ നിങ്ങൾക്ക് വേണ്ടി സംവിധാനിച്ചു തന്നവൻ, ഏഴ് ആകാശങ്ങളെ അടുക്കടുക്കുകളായി സംവിധാനിച്ച റബ്ബ് സുബ്ഹാനഹു വ തആല, റബ്ബ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിനക്ക് മുകളിലുള്ള ആ ആകാശത്തേക്കൊന്ന് നോക്കിടോ, ഏതെങ്കിലും ഒരു ഭാഗത്ത് വല്ല ന്യൂനതയും നീ കാണുന്നുണ്ടോ? നീ നോക്ക്, കണ്ണ് തന്നില്ലല്ല, കാണാനുള്ള കണ്ണ് നിനക്ക് അല്ലാഹു നൽകിയില്ലേ? ചിന്തിക്കാനുള്ള ഹൃദയം അല്ലാഹു നിനക്ക് നൽകിയില്ലേ? എന്തിനതൊക്കെ നൽകിയത്? ഒന്നും അറിയാത്തവനായിട്ട് ഭൂമി ലോകത്തേക്ക് വന്ന നിനക്ക് കണ്ണും കാതും ഹൃദയവും ഒക്കെ നൽകിയത് ചിന്തിക്കാനും ആലോചിക്കാനൊക്കെയാ. അതുകൊണ്ട് നോക്ക്, റബ്ബ് പറയാ, ആകാശത്തേക്ക് നീ നോക്കിടോ, എന്തെങ്കിലും ഒരു ന്യൂനത നിനക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? എന്തെങ്കിലും ഒരു പോരായ്മ, എവിടെയെങ്കിലും ഒരു ഭാഗത്തൊരു ഓട്ട നിനക്ക് കാണാൻ കഴിയുന്നുണ്ടോ? ഹൽ തറ മിൻ ഫുതൂർ, എന്തെങ്കിലും ഉണ്ടോ? നീ നോക്ക്, റബ്ബ് ചോദിക്ക, ഏതെങ്കിലും ഒരു ഭാഗത്തൊരു പോരായ്മ നിനക്ക് ചൂണ്ടിക്കാണിച്ചു തരാൻ കഴിയോ? അങ്ങനെ ഒരു തവണ നോക്കിക്കഴിഞ്ഞാൽ രണ്ടാമതും നീ നോക്കണം. ഒന്നിൽ അവസാനിപ്പിക്കരുത്, രണ്ടാമതും നീ നോക്കണം. നീ ആവർത്തിച്ച് നോക്കിടോ, റബ്ബിന്റെ സൃഷ്ടിപ്പിൽ വല്ല പോരായ്മ നീ കാണുന്നുണ്ടോ? ഇല്ലല്ലോ, ഒരു പോരായ്മയും നമുക്ക് കാണാൻ കഴിയില്ല. ഈ രൂപത്തിൽ പോരായ്മകളില്ലാതെ ആകാശത്ത് സൃഷ്ടിച്ച റബ്ബ് അവനാണ് അല്ലാ. വീണ്ടും ഖുർആൻ പഠിപ്പിച്ചു ആ റബ്ബിന്റെ കഴിവ്. ഭൂമിയേക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമുള്ള നക്ഷത്രം, ആ നക്ഷത്രങ്ങൾ, ആ കോടാനുകോടി നക്ഷത്രങ്ങളെ ഭൂമിയിൽ നിന്ന് വിദൂരമായി കൊണ്ടുപോയി ആകാശത്ത് കൊണ്ടുപോയി വെച്ചു. അങ്ങനെ ഭൂമിയിൽ നിന്ന് നോക്കുന്നൊരു മനുഷ്യന് ആകാശത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആകാശത്തിനൊരു അലങ്കാരം ഉണ്ടാക്കിയ റബ്ബ്, ആരാ ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്നത്? അല്ലാ. ആ റബ്ബിനെ സംബന്ധിച്ചിടത്തോളം ആ റബ്ബാരാ, തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ആ റബ്ബ് എല്ലാത്തിനും കഴിയുള്ളവനാ. അവനാണ് അനുഗ്രഹങ്ങൾ തരുന്നത്. അനുഗ്രഹത്തിന്റെ എല്ലാത്തിന്റെയും നാഥൻ ആ റബ്ബാണ്. അവന് കഴിയാത്തതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഈ രൂപത്തിൽ ആകാശ ഭൂമികളെയും എല്ലാം, സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും എല്ലാം സംവിധാനിക്കാൻ കഴിയുന്ന റബ്ബ്, നിയന്ത്രിക്കാൻ കഴിയുന്ന റബ്ബ്, ആ റബ്ബിന് കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. ആ റബ്ബ് അറിയാത്തതായിട്ട് യാതൊന്നുമില്ല. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി ആ റബ്ബ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം? മയൽ ഫിളും കൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബും അതീദും അറിയാതെ നമ്മുടെ നന്മ തിന്മകൾ രേഖപ്പെടുത്തുന്ന മലക്കുകൾ അല്ലാഹുവിന്റെ സംവിധാനങ്ങളാണ്. അവരറിയാതെ ഒരു വാക്കുപോലും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഉരുവിടുന്നില്ല. ഒരു രഹസ്യമായിട്ടൊരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ ആ രഹസ്യം പോലും അറിയുന്നവനാണ് അല്ലാ. നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യം വിചാരിച്ചാൽ മതി, ആ കാര്യങ്ങൾ പോലും അറിയുന്നവനാണ് റബ്ബ്. അതാണല്ലോ റബ്ബ് സുബ്ഹാനഹു വതആല പഠിപ്പിച്ചത്, ഇന്നല്ലദീന യഖശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറതും വഅജ്റു കബീർ വഅസിറു ഖൗലകും അബിജ്ഹറു ബി ഇന്നഹു അലീമും ബിദാതി സുദൂർ അലാ യഅലമു മൻ ഖലഖ. റബ്ബ് എത്ര വ്യക്തമായിട്ടാണ് ചോദിച്ചത്, അലാ യഅലമു മൻ ഖലഖ, നിന്നെ സൃഷ്ടിച്ച നിന്റെ റബ്ബ് നിന്റെ കാര്യങ്ങൾ അറിയണ്ടടോ? റബ്ബ് ചോദിക്ക, അലാ യഅലമു മൻ ഖലഖ, നിന്നെ സൃഷ്ടിച്ച റബ്ബ് നിന്റെ കാര്യങ്ങളെ കുറിച്ച് സൂക്ഷ്മമായി അറിയേണ്ടവനല്ലേ? എല്ലാം അറിയുന്നുണ്ട്, റബ്ബ് അറിയാത്തതായിട്ട് അതൊന്നുമില്ല. അതുകൊണ്ട് പരമാവധി ജീവിതത്തിൽ നീ ഗൈബിയായ നിലക്ക് അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ചോ. പരമാവധി റബ്ബിനെ ആ ഗൈബിയായ മാർഗത്തിൽ ഭയപ്പെട്ട് ജീവിച്ചോ. ഏതാണ് ഗൈബിയായ മാർഗം?
ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അർശിന്റെ തണൽ കിട്ടുന്ന ഏഴ് വിഭാഗം ആളുകൾ, ആ വിഭാഗത്തിൽ രണ്ടാളുകളെ കുറിച്ച് പ്രവാചകൻ പറയുന്നുണ്ട്. ഒരു വിഭാഗം ആരാ? ഒരു സുന്ദരിയായ പണ്ഡിതാ വിചാരത്തിന് വേണ്ടി ക്ഷണിക്കുന്ന സാഹചര്യത്തിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് റബ്ബ് കാണുമല്ലോ, റബ്ബറിയുമല്ലോ, ആ റബ്ബ് രേഖപ്പെടുത്തുമല്ലോ, റബ്ബിന്റെ മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുമല്ലോ, ആ ചിന്തയാൽ ആ തിന്മയിൽ നിന്നും മാറി നിൽക്കുന്നവൻ, അവന് റബ്ബിന്റെ അർശിന്റെ തണലുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണൊരു വിഭാഗം, അതാണൊരു രൂപം. അതുപോലെ തന്നെയാണ് പ്രവാചകൻ പറഞ്ഞത്, വലത്തെ കൈ കൊടുക്കുന്ന ദാനം, ഇടത്തെ കൈ അറിയാതെ ദാനം കൊടുക്കുന്നവൻ വലത്തെ കൈ കൊണ്ട് ദാനം കൊടുക്കും, അത് ഇടത്തെ കൈ അറിയില്ല. അതിനർത്ഥം എന്താ? ഈ കൈ കൊടുക്കുന്നത് ഈ കൈ അറിയില്ല എന്നാണോ? അല്ല, അത്രക്കും രഹസ്യമായി റബ്ബിന് വേണ്ടി റബ്ബിന്റെ മാർഗത്തിൽ പാവപ്പെട്ടവരെ സ്നേഹിക്കുന്നവർ, ദാനം കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെയാണ് അള്ളാഹുവിനെ ഗൈബിയായി ഭയപ്പെടുക എന്നുള്ളത്. ഇങ്ങനെ ഭയപ്പെട്ട് ഈ ഗൈബിയായ രീതിയിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ വഉസ്ലിഫത്തിൽ ജന്നതുലിൽ മുത്തഖീന ഗൈറ ബഈദ് ഹദാ മാ തുഅദൂന ലികുല്ലി അവാബിൻ ഹഫീദ് മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ് വജാ ബിഖൽബിൻ മുനീബ് ഉദ്ഖുലൂഹാ ബിസലാം ذلك يوم الخلود. അവരെ സംബന്ധിച്ചിടത്തോളം സ്വർഗം അതിവിദൂരമൊന്നുമല്ല, അവരിലേക്ക് സ്വർഗം അടുത്തുകൊണ്ടിരിക്കുകയാ, സ്വർഗം അവരിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാ. റബ്ബ് പറയ, എല്ലാ അവ്വാബീങ്ങളായ ആളുകൾക്ക് റബ്ബ് തയ്യാറാക്കി വെച്ചതാണ് ആ സ്വർഗം. ആ സ്വർഗം അവ്വാബീങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് അവ്വാബീങ്ങളായ ആളുകൾ? മൻ ഖശിയ റഹ്മാന ബിൽ ഗൈബ്, ഗൈബിയായിട്ട് റബ്ബിനെ ഭയപ്പെട്ടവനാ. ഇപ്പൊ പറഞ്ഞ രൂപമുണ്ടല്ലോ, നമ്മളിപ്പോ പറഞ്ഞല്ലോ ഏത് രൂപത്തിലാ ഗൈബിയായിട്ട് ഭയപ്പെടാ. അർശിന്റെ തണലിൽ ഉൾപ്പെട്ട രണ്ട് വിഭാഗം ആൾക്കാരുടെ സംഭവം ഞാൻ വിശദീകരിച്ചു. ആ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിച്ച അവ്വാബ്, ആ അവ്വാബീങ്ങളിലേക്ക് ഇതാ സ്വർഗം അടുത്തുകൊണ്ടിരിക്കുക. അവരോട് പറയപ്പെടും ഉദ്ഖുലൂഹാ ബിസലാം, സമാധാനത്തോടെ, സമാധാനത്തോടെ നിങ്ങൾ പ്രവേശിച്ചോ. സമാധാനത്തിന്റെ കേന്ദ്രമാണ്, സമാധാനമല്ലാതെ ഇവിടെ വേറൊന്നും ഉണ്ടാവുകയില്ല. ഇല്ലാ ഖീല സലാമൻ സലാമാ, വെറും സമാധാനം മാത്രം അവിടെ ഉണ്ടാവുള്ളൂ, അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാവൂല. ആ സമാധാനത്തിന്റെ കേന്ദ്രത്തിലേക്ക് നിങ്ങൾ പ്രവേശിച്ചോ എന്ന് അവരോട് പറയപ്പെടും. അപ്പൊ ഈ രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ അള്ളാഹു ആരാണ് എന്ന് പഠിക്കണം. അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരു വിഷമം വന്നാൽ, പ്രയാസമില്ലാത്തൊരാൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയില്ല. അസുഖമായിട്ടും മറ്റു പല ബുദ്ധിമുട്ടുകളായിട്ടും പല പ്രയാസങ്ങളുമായിട്ട് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കരഞ്ഞ് കരഞ്ഞ് രാത്രികളിൽ ഉറക്കം കിട്ടാതെ, രാത്രികളിൽ ആരും കാണാതെ തലയണയിൽ കിടന്നുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദിനങ്ങൾ ഓരോന്നും കഴിച്ചു കൂട്ടുന്ന അവസ്ഥകളായിരിക്കും. അത്രത്തോളം ജീവിതത്തിൽ പ്രയാസങ്ങൾ ഞാനും നിങ്ങളുമെല്ലാം അനുഭവിക്കുന്നുണ്ട് എങ്കിൽ ഈ പ്രയാസങ്ങളെല്ലാം സമർപ്പിക്കുവാൻ കഴിയുന്നൊരു റബ്ബ് നമുക്കുണ്ട്. ഈ പ്രയാസങ്ങളെല്ലാം നമുക്ക് വെക്കാൻ കഴിയുന്ന ഒരു നാഥൻ നമ്മുടെ മുമ്പിലുണ്ട്. അതാണ് റബ്ബ് സുബ്ഹാനഹു വതആല, അല്ലാഹു സുബ്ഹാനഹു വതആല. ആ റബ്ബിനോട് പറഞ്ഞാൽ ആ റബ്ബ് നമ്മളെ വിളി കേൾക്കും, റബ്ബ് നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ മാറ്റിത്തരും. റബ്ബിന് അതിനുള്ള കഴിവുണ്ട്, അതിന് റബ്ബിനെ കുറിച്ച് പഠിക്കണം. ആരാ റബ്ബ്? റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളെ പഠിപ്പിച്ചു, പരിചയപ്പെടുത്തി തന്നു. അവലം യറൌ ഇല തൈർ ഫൗഖഹും സാഫാത്തും വയഖബിദുന മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ. റബ്ബ് പറയാ, നീ നോക്കിടോ, നീ നോക്ക്, പക്ഷികളിലേക്ക് നോക്ക്, ആകാശത്ത് വട്ടമിട്ട് പറക്കുന്ന പറവകൾ, ആ പറവകളിലേക്ക് നീ ഒന്ന് നോക്ക്. നമുക്ക് എവിടെ നോക്കാൻ സമയം? ആകാശത്തേക്ക് നോക്കാൻ നമുക്ക് സമയമില്ല അല്ലേ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി എപ്പോൾ എഴുന്നേറ്റാലും ആകാശത്തേക്ക് നോക്കിയിരിക്കും. സൂര്യനെ കുറിച്ച്, ചന്ദ്രനെ കുറിച്ച്, നക്ഷത്രങ്ങളെ കുറിച്ച്, ആകാശത്തിലെ സംവിധാനങ്ങളെ കുറിച്ച് ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറ്റാലോചിക്കുമായിരുന്നു. നമുക്ക് എവിടെ സമയം? റബ്ബ് പറയാ, നീ നോക്ക്. അഫല യൻദുറൂന ഇലൽ ലിബിലി കൈഫ ഖുലിഖത് വൈലസ്സമാഇ കൈഫ റുഫിഅത്,
റബ്ബ് പറയാ, നീ നോക്കടോ ആകാശത്തിലേക്ക്, ഭൂമിയിലേക്ക്, പർവ്വതങ്ങളിലേക്ക് എല്ലാം നീ നോക്കണം. ഇതെല്ലാം റബ്ബിന്റെ ദൃഷ്ടാന്തങ്ങളാ. ഇതിലേക്ക് നോക്കാനും ഇതിനെക്കുറിച്ച് പഠിക്കാനും ചിന്തിക്കാനും കഴിയുമ്പോഴാണ് റബ്ബ് ആരാണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയൂ. ഇതാണ് നേടേണ്ട അറിവ്, ഏറ്റവും പ്രധാനപ്പെട്ട അറിവ് ഇതാ. അപ്പൊ റബ്ബ് പഠിപ്പിക്ക, നീ പറവകളിലേക്ക് നോക്കടോ, ആരാണ് ഈ പറവകൾ? വായുവിൽ സഞ്ചരിക്കുന്ന സാഹചര്യത്തിൽ അവർ നിലത്ത് വീണു പോകാതെ, ആ പറവകൾ നിലത്ത് വീണു പോകാതെ ആ പറവകളെ പിടിച്ചു നിർത്താൻ കഴിവുള്ളവൻ ആരാ? റബ്ബ് ചോദിക്കുക, ആരാണ്? ഇല്ല റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബല്ലാതെ വേറെ ആരാ? ആ പറന്ന് കളിക്കുന്ന പറവകളെ നിയന്ത്രിക്കാൻ കഴിയുന്നവൻ ഇല്ല റഹ്മാൻ, പരമകാരുണ്യകനായ റബ്ബല്ലാതെ വേറെ ആരാ ഉള്ളത്? ആരുമില്ല. നമുക്ക് കഴിയോ? നമ്മളെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ്. ലോകത്ത് ആർക്കെങ്കിലും കൊണ്ട് കഴിയോ? ഏതെങ്കിലും ഒരു പടപ്പിനെ കൊണ്ട് കഴിയോ? ഇല്ല. എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുൽ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ ഇനിൽ കാഫിറൂന ഇല്ലാ ഫീ ഗുറൂർ. ഈ പറന്ന് കളിക്കുന്ന പറവകൾ വീണു പോകാതെ ആ പറവകളെ നിയന്ത്രിക്കാൻ കഴിയുന്ന രാജാധിപതിയായ റബ്ബ്, ആ റബ്ബല്ലാതെ നിന്നെ സഹായിക്കാൻ ആരാണോ നിനക്കുള്ളത്? എത്ര അർത്ഥസമ്പൂർണമായ, ചിന്തിക്കുന്നവർക്ക് വലിയ, ആലോചിക്കുന്നവർക്ക് വലിയ പാഠങ്ങൾ കിട്ടുന്ന ചോദ്യമാ. പക്ഷികളിലേക്ക് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആ പക്ഷികളെ കുറിച്ച് നീ ചിന്തിക്കടോ, അവരുടെ സഞ്ചാരത്തെ കുറിച്ച് നീ ചിന്തിക്കടോ, അതിനെ സഞ്ചരിപ്പിക്കുന്നതും പിടിച്ചു നിർത്തുന്നതും എല്ലാം റബ്ബാണ് എങ്കിൽ ആ റബ്ബിന്റെ കഴിവുള്ള വേറെ ആരാ ലോകത്തുള്ളത്? അമ്മൻ ഹാദല്ലദീ ഹുവ ജുന്ദുല്ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, പ്രയാസം വന്നു കഴിഞ്ഞാൽ നിന്നെ സഹായിക്കാൻ, നിന്റെ പ്രയാസം കേൾക്കാൻ, നിന്റെ പ്രയാസം നീക്കിത്തരാൻ റബ്ബല്ലാതെ വേറെ ആരാ നിനക്കുള്ളത്? അല്ല ചോദിക്ക, ആരാ ഉള്ളത്? ആരുമില്ല. ആരാ ഉള്ളത്? നമുക്ക് ആരാ ഉള്ളത്? റബ്ബ് സഹായിച്ചിട്ടില്ല എങ്കിൽ നമ്മളെ സഹായിക്കാൻ വേറെ ആരാ ഉള്ളത്? ആരും തന്നെ ഇല്ല. ഈ റബ്ബിനെ കുറിച്ച് പഠിക്കണം, അപ്പോഴാ ജീവിതത്തിൽ ഒരു സമാധാനമുണ്ടാകൂ, അപ്പോഴാ ജീവിതത്തിൽ ഒരു സന്തോഷമുണ്ടാകൂ, അപ്പോഴാണ് നന്മയിൽ മുന്നേറാൻ നമുക്ക് സാധിക്കൂ. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തന്റെ മകന് നൽകിയ രണ്ടാമത്തെ ഉപദേശം, ഒന്നാമത്തെ ഉപദേശം ലാ തുശ്രിക് ബില്ലാ, മോനെ നീ ശിർക്ക് ചെയ്യാൻ പാടില്ല. രണ്ടാമത്തെ ഉപദേശം ഇന്നഹാ ഇൻതകു മിസ്ഖാല ഹബ്ബതിൻ മിൻ ഖർദൽ ഫതകും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീ അർദ് യാതി ബിഹല്ലാ. ഏത് ആകാശത്തിന്റെ കോണിലാണെങ്കിലും, ഏത് ഭൂമിയുടെ ഏത് കോണിലാണെങ്കിലും, ഏത് പാറക്കുള്ളിൽ പോയി നീ എന്ത് പ്രവർത്തിച്ചാലും യാതി ബിഹല്ലാ, അല്ലാഹു കൊണ്ടുവരും മോനെ. ആ റബ്ബിനെ നമ്മൾ മനസ്സിലാക്കണം, അറിയണം, അപ്പോഴേ എല്ലാ തോന്നിയാസത്തിനും നമുക്ക് മുന്നോട്ട് മാറി നിൽക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഏറ്റവും സുപ്രധാനമായ അറിവ് അള്ളാഹുവിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് അല്ലേ. ആ ലുഖ്മാൻ സൂറത്ത് പഠിക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ ലാത്തുശരിക്ക് ബില്ല കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുണ്ടാവും, മാതാപിതാക്കൾക്ക് പുണ്യം ചെയ്യണം നമുക്ക് കാണും, അത് കഴിഞ്ഞിട്ടാ പിന്നെ ഇന്നഹാ തക്കു മിസ്കാല ഹബ്ബ. പക്ഷേ ഉപദേശങ്ങളുടെ കൂട്ടത്തിൽ രണ്ടാമത്തെ ഉപദേശം ഏതാ? ഇന്നഹാ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദൽ എന്ന ആയത്താണ്, ആ ഉപദേശമാണ്. കാരണം പരിശുദ്ധ ഖുർആൻ നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ പരിശോധിച്ചാൽ അള്ളാഹനെ ആരാധിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അള്ളാഹ പറയും, മാതാപിതാക്കളെ നിങ്ങൾ സ്നേഹിക്കണം, അവർക്ക് വേണ്ടുന്ന ഒത്താശകൾ ചെയ്തു കൊടുക്കണം, അത് റബ്ബിന്റെ ഒരു ശൈലിയാണ്, അത് ഉപദേശത്തിൽ കൂട്ടണ്ട. രണ്ടാമത്തെ ഉപദേശം ഇതാണ്, ഇന്നഹാ ഇൻ തക്കു മിസ്കാല ഹബ്ബത്തിൻ മിൻ ഖർദലി ഫതഖും ഫീ സഖറത്തിൻ ഔ ഫീ സമാവാതി ഔ ഫീൽ അർദ് യാതി ബിഹല്ലാ. അപ്പൊ ഈ രൂപത്തിൽ ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒരു വിജയം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് എങ്കിൽ. അതുകൊണ്ടാണ് ഷെയ്ഖ് മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ നമ്മളെ പഠിപ്പിച്ചത്, ഒരു മനുഷ്യൻ നിർബന്ധമായും നേടിയെടുക്കേണ്ട അടിസ്ഥാനപരമായ മൂന്നറിവ്. ഒന്നാമത്തെ അറിവ് തന്നെ സൃഷ്ടിച്ച റബ്ബിനെ കുറിച്ചുള്ള അറിവാണ്. അതുപോലെ തന്നെ ആ റബ്ബിനെ കുറിച്ച് പഠിച്ചാൽ ആ റബ്ബിന്റെ ദീന നീ മനസ്സിലാക്കണം, ആ റബ്ബിന്റെ മതം നീ മനസ്സിലാക്കണം, ആ റബ്ബിന്റെ ദീന് പഠിച്ച് മനസ്സിലാക്കണം. അത് കഴിഞ്ഞാൽ ആ രക്ഷിതാവിന്റെ, അള്ളാഹുവിന്റെ പ്രവാചകനെ കുറിച്ച് നീ പഠിക്കണം. ഇതാണ് അടിസ്ഥാനപരമായ മൂന്നറിവ്. ഈ അടിസ്ഥാനപരമായ അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടാതെ വേറെ ഏത് അറിവ് നേടിയിട്ടും കാര്യമില്ല.
ഒരാൾ കുറെ പഠിച്ചു ഡോക്ടറായി, ഈ അടിസ്ഥാനപരമായ അറിവില്ലെങ്കിലോ ആ ഡോക്ടർക്ക് നന്മയിൽ ജോലികൾ ചെയ്യാൻ കഴിയില്ല അല്ലേ. ആളുകളെ പറ്റിക്കാനും വഞ്ചിക്കാനും അറിയായതല്ലാതെ എന്താണ് നന്മ എന്നറിയില്ല. കാരണം എന്താ? നേടേണ്ട അറിവ് നേടിയില്ല. ഒരാൾ എഞ്ചിനീയറായി, ആ എഞ്ചിനീയറിന് നന്മയിൽ ആളുകളുമായിട്ട് പെരുമാറി ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെങ്കിൽ വലിയ അറിവാ നേടിയത്, അതുകൊണ്ടാണ് എഞ്ചിനീയറായത്. പക്ഷെ ആ അറിവ് നന്മയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? നേടേണ്ട അറിവ് നേടിയില്ല, അടിസ്ഥാനപരമായ അറിവ് നേടിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ അറിവ് ഞാൻ നേടണം, ഈ അറിവ് നിങ്ങളും നേടണം. ഈ അറിവ് നമ്മുടെ വീട്ടിലുള്ള ഓരോ മക്കളും ചെറിയ ചെറിയ മക്കളും അവരുടെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട സുപ്രധാനമായ അറിവാ. കാരണം എന്താ? മരിച്ചു കഴിഞ്ഞാൽ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആത്മാവ് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടും. ആകാശലോകത്തേക്ക് ഇങ്ങനെ ഉയർത്തപ്പെടും. യസ്അദൂന ബിഹാ, പ്രവാചകൻ പറയാ, ഒരു അൻസാരിയായ സഹാബി മരണപ്പെട്ടപ്പോൾ ആ അൻസാരിയായ സഹാബിയുടെ ഖബറ് പണി പൂർത്തിയായിട്ടില്ല. അപ്പൊ കുറച്ചേരം അവിടെ ഇരുന്നിട്ട് വിശ്വാസിയുടെ ആത്മാവിന്റെ അവസ്ഥകളും ഒരു കാഫിറിന്റെ മരണത്തിന്റെ അവസ്ഥകളും എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന് പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു കൊടുക്കുക. ഈ മലക്കുൽ മൗത്ത് അലൈഹി സ്വലാത്തു വസ്സലാം വിശ്വാസിയുടെ ആത്മാവ് പിടിച്ചു കഴിഞ്ഞാൽ കണ്ണിമ വെട്ടുന്ന വേഗത്തിൽ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പുതപ്പിലേക്ക് അങ്ങോട്ട് വെച്ചു കഴിഞ്ഞാൽ യസ്അദൂന ബിഹാ, അതുകൊണ്ട് ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നു പോകും. ഈ സമയത്തെല്ലാം ഒരു വിശ്വാസിയുടെ ശരീരം ആത്മാവില്ലാത്ത ശരീരമായി ജഡമായി അവന്റെ വീട്ടിൽ കിടപ്പുണ്ട്. ആ ആത്മാവ് ഏഴ് ആകാശങ്ങൾ കടന്നു പോകും. എന്നാൽ ഒരു കാഫിറിന്റെ ആത്മാവിനെ സംബന്ധിച്ചിടത്തോളം ലാതു ഫത്തഹു ലഹും അബ്വാബു സമാ വലാ യദ്ഖുലൂന അൽജന്ന ഹത്താ യലിജൽ ജമലു ഫീ സമ്മിൽ ഖിയാത്. അവനു വേണ്ടി ആകാശത്തിന്റെയോ സ്വർഗത്തിന്റെയോ കവാടങ്ങൾ തുറക്കപ്പെടുകയില്ല എന്ന് സൂറത്ത് ആറാഫിൽ നമ്മളെ പഠിപ്പിച്ചു അല്ലേ. ഈ വിശ്വാസിയാണെങ്കിലും കാഫറിന്റെ ശരീരമാണെങ്കിലും അതൊക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞ് കുളിപ്പിച്ചു കഴിഞ്ഞ് അവന്റെ ശരീരം കൊണ്ടുപോയി ഖബറിലേക്ക് ഇറക്കി വെച്ച് മൂന്ന് പിടി മണ്ണ് വാരിയിട്ട് തിരിച്ചു പോന്നാൽ അവിടെ രണ്ട് മലക്കുകൾ വരും. പ്രവാചകൻ പഠിപ്പിച്ചു, ആ രണ്ട് മലക്കുകൾ വന്ന് അവരുടെ തലഭാഗത്തിരുന്നു കൊണ്ട് അവർ ഇതാ ഒരു വിചാരണ ചെയ്യുകയാണ്, ചില ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം, ആരാണല്ലോ നിന്റെ റബ്ബ്? ആരാ നിന്റെ റബ്ബ്? ഖബറിലെ ചോദ്യമാണ്. ആരാണ് നിന്റെ റബ്ബ്? അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ കഴിയണം. അതുപോലെ തന്നെ നിന്റെ മതമേതാദും ചോദിക്കും. നിന്നിലേക്ക് അയക്കപ്പെട്ട പ്രവാചകനാരാ? അതിനെ കുറിച്ചും ചോദ്യമുണ്ടാകും. നമ്മുടെ ദീനിനെ കുറിച്ചും റബ്ബിനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും ഖബറിലൊരു വിചാരണയുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട സുപ്രധാനമായ അറിവാ. ഈ അറിവ് നേടുന്ന വിഷയത്തിൽ ഒരു പ്രായം നമുക്കൊരിക്കലും ഒരു തടസ്സമാകാൻ പാടില്ല. കുറെ പ്രായമായല്ലോ, 50 വയസ്സായിട്ട് ഞാൻ ഖുർആൻ ക്ലാസ്സിൽ പോയിക്കാന്ന് പറഞ്ഞാൽ ഏയ് പറ്റൂല, ഞാൻ പോവില്ല, ഇനി പോയ നാണക്കേടല്ലേ, വിചാരിക്കാൻ പാടില്ല, അങ്ങനെ ചിന്തിക്കാൻ പാടില്ല. ഈ ദീന് പഠിക്കുന്ന വിഷയത്തിൽ പ്രായം ഒരു പ്രശ്നമേ നമുക്കാകാൻ പാടില്ല. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള ആളുകളെല്ലാം 50 വയസ്സായിട്ട് പോലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് അറിവ് നേടിയതായിട്ട് ഇസ്ലാമിന്റെ ചരിത്രങ്ങളെല്ലാം നമ്മളെ തീർച്ചയായും പഠിപ്പിച്ചു തരുമ്പോൾ അതെല്ലാം അവർക്ക് ദീനിനോടുള്ള താല്പര്യമായിരുന്നു. അതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് 50 വയസ്സായിട്ടും അവർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ വന്നിരുന്നിട്ട് ദീന് കൃത്യമായിട്ട് കേട്ട് പഠിച്ച് അതിനനുസരിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ താല്പര്യമായിരുന്നു കൂട്ടരെ. അതുകൊണ്ട് അവർ വിജയിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് പ്രായമൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ഒരു വിഷയമാകാൻ പാടില്ല. അറിവ് നേടുന്ന വിഷയത്തിൽ ഒരു ലജ്ജയും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അറിവ് നേടുന്ന വിഷയത്തിൽ ലജ്ജ ഇല്ല, പാടില്ല. ഒരിക്കലിതാ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുക, നബിയേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. മഹദി പറയാ, യാ റസൂലല്ലാ ഇന്നല്ലാഹ ലാ യസ്തഹി മിനൽ ഹഖ്, സത്യം അന്വേഷിക്കുന്ന വിഷയത്തിൽ എനിക്കൊരിക്കലും ലജ്ജയില്ല, തീർച്ചയായും ലജ്ജിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ആ മഹദി ചോദിക്കുകയാണ്.
എന്താണ് ചോദ്യം? ഫഹൽ അലൽ മർഅതി മിനൽ ഗുസ്ലി ഇദാ ഇതലമത്ത്. ഒരു പെണ്ണ്, ആ പെണ്ണിന് സ്വപ്നസ്കലനം ഉണ്ടായാൽ ആ പെണ്ണ് കുളിക്കേണ്ടതുണ്ടോ? ഇതാണ് ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ ചോദ്യം. ഒരു പെണ്ണിന് സ്വപ്നസ്കലനം ഉണ്ടായാൽ ആ പെണ്ണ് കുളിക്കണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതെ, കുളിക്കണം. ഇന്ദ്രിയം കണ്ടുകഴിഞ്ഞാൽ കുളിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, വതഹ്തലിമുൽ മർആ യാ റസൂലല്ലാഹ്, വതഹ്തലിമുൽ മർആ, ഒരു പെണ്ണിന് ഇന്ദ്രിയമുണ്ടാകുമോ, ഇന്ദ്രിയ സ്കലനം ഉണ്ടാകുമോ എന്ന് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചോദിക്കുമ്പോൾ കാല പ്രവാചകൻ പറഞ്ഞു, നഅം തരിബത് യമീനുകി ഫബിമാ യുസ്ബിഹു വലദുഹാ. ഒരു പെണ്ണിന് ഇന്ദ്രിയ സ്കലനമുള്ളത് കൊണ്ടാണ് ആ പെണ്ണിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ആ കുട്ടിക്ക് ആ ഉമ്മയുടെ മുഖച്ഛായമുണ്ടാകാനുള്ള കാരണം ആ പെണ്ണിന് ഇന്ദ്രിയ സ്കലനമുള്ളത് കൊണ്ടാണ് എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ഇവരെല്ലാം വിജയം ആഗ്രഹിച്ചുകൊണ്ട് കാര്യങ്ങളെല്ലാം സത്യം മനസ്സിലാക്കാൻ വേണ്ടി അന്വേഷിക്കുമ്പോൾ മതം പഠിക്കുന്ന വിഷയത്തിലൊന്നും അവരൊരു കാരണവശാലും ലജ്ജ കാണിച്ചിരുന്നില്ല എങ്കിൽ മതം പഠിക്കുന്ന വിഷയത്തിൽ പിന്നിലേക്ക് പോകാനും പാടില്ല, ഒരു മടി കാണിക്കാനും പാടില്ല, ഒരു ലജ്ജയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രവാചകൻ പഠിപ്പിച്ചു, തലബൽ ഇൽമു ഫരീദത്തൻ അലാ കുല്ലി മുസ്ലിം, ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണ് വിജ്ഞാനം നേടുക, അറിവ് നേടുക എന്നുള്ള നിർബന്ധമാണ്. യാതൊരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. അത് പിന്നെയാക, എന്തിനപ്പ ഞാൻ കുറാൻ ക്ലാസ്സിൽ പോണത്, അവിടെ പോയിരുന്നിട്ട് എന്താ കാര്യം? ഇല്ല, ചിന്തിക്കാൻ പാടില്ല, മാറ്റിവെക്കാൻ പാടില്ല. അള്ളാനെ കുറിച്ച് പഠിക്കുന്ന സദസ്സുണ്ടായാൽ, ദീനിനെ കുറിച്ച് പഠിക്കുന്ന സദസ്സുണ്ടായാൽ അവിടെ നമ്മൾ ഹാജരാകൽ നിർബന്ധമാണ് എന്ന് പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചു എന്ന് മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് നീ പഠിക്കണം, അറിയണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നീ പഠിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക അല്ലെ, നിർബന്ധമായിട്ടും പഠിക്കണം. കാരണം എന്താ? നമ്മുടെ ജീവിതത്തിൽ തിന്മകൾ മാറി നന്മകൾ കടന്നു വരണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ചുള്ള അറിവുണ്ടാകണം. ചില സുപ്രധാനമായ വിഷയങ്ങൾ നിർബന്ധമായ ജീവിതത്തിൽ ഏതുപോലെ ഇഖ്ലാസ് പോലെ നിഷ്കളങ്കമായി റബ്ബിനെ ആരാധിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു ജീവിതം, അതുപോലെ തന്നെ റജാ, ഖൗഫ്, താലീം, ഇതൊക്കെ ജീവിതത്തിൽ നിർബന്ധ. ഇഖ്ലാസ് ഇല്ലാത്തൊരു ജീവിതം ഇല്ല, അവന് വിജയിക്കാൻ കഴിയില്ല. റജാ അവന്റെ ജീവിതത്തിൽ വേണം, സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷ, അള്ളാഹുവിന്റെ സ്വർഗം നേടണമെന്ന പ്രതീക്ഷ, അത് ജീവിതത്തിൽ ഉണ്ടാകുമ്പോഴാണ് നന്മയിൽ കുതിക്കാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ ഖൗഫ്, എന്തിനെ കുറിച്ചുള്ള ഖൗഫ്? നരകത്തെ കുറിച്ചുള്ള ഖൗഫ്, നരകത്തെ കുറിച്ചുള്ള ഒരു പേടി ജീവിതത്തിൽ ഉണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, തതജാഫ ജുനൂബുഹും അനിൽ മദാജിഇ യദഊന റബ്ബഹും ഖൗഫം വതമഅ. ഇതാ റബ്ബിനെ ഓർത്തുകൊണ്ട്, റബ്ബിന്റെ പ്രതിഫലം സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് തന്റെ പാർശ്വഭാഗത്തെ വിരിപ്പിൽ നിന്ന് ഉയർത്തുന്ന ആളുകൾ, രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്ന ആൾക്കാരെ കുറിച്ച് പറഞ്ഞതാ. എന്തുകൊണ്ടാണ് അവർക്ക് സാധിച്ചത്? അവരുടെ ജീവിതത്തിൽ റജാവും ഖൗഫും ഉണ്ടായിരുന്നു, സ്വർഗത്തെ കുറിച്ചുള്ള പ്രതീക്ഷയും നരകത്തെ കുറിച്ചുള്ള പേടിയും. അതുപോലെ തന്നെ താലീം ഉണ്ടാകണം, അള്ളാഹുവിനോട് ഒരു താലീം. ഏതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഇങ്ങനെ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുക, അപ്പൊ മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഒരാൾ വന്നിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, നബിയേ, റസൂലുള്ളാഹി സലാം പറഞ്ഞു. അപ്പൻ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം ചെയ്തില്ല, സലാം മടക്കിയില്ല. അങ്ങനെ കുറച്ച് സമയത്ത് കഴിഞ്ഞിട്ട് ആ മനുഷ്യനെ കണ്ടുമുട്ടിയപ്പോ ആ മനുഷ്യനെ വിളിച്ചിട്ട് പ്രവാചകൻ പറയാ, നീ എന്നോട് സലാം പറഞ്ഞു, ഞാൻ സലാം മടക്കിയില്ല. എന്താ കാരണം? അശുദ്ധിയിലായിരിക്കെ അള്ളാഹനെ ഓർക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇതാ റബ്ബിനോടുള്ള താലീം. ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ, വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട വിഷയങ്ങളാ. ഇഖ്ലാസും റജാവും ഖൗഫും താലീമും, ഇതൊക്കെ എപ്പോഴാ ജീവിതത്തിൽ ഉണ്ടാകുക? ലാ ഇലാഹ ഇല്ലല്ലാ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹൃദയം കൊണ്ട് സ്വീകരിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, ഫലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാ, നിന്റെ ജീവിതത്തിൽ നിർബന്ധമായും ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് നീ പഠിച്ചിരിക്കണം.
ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരു ദിവസം ഒരാള് ചോദിച്ചു, ഒരു അടിമ ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമേതാ, ഒരു അടിമ ചെയ്യുന്ന പ്രവർത്തനത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമേതാ? അദ്ദേഹം പറഞ്ഞു, ത്വലബുൽ ഇൽമ്, അറിവ് നേടാ, പഠിക്ക അല്ലേ, അള്ളാഹിനെ കുറിച്ചും ദീനിനെ കുറിച്ചും ഒക്കെ പഠിക്ക. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മമെന്ന് മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, മനുഷ്യ സൃഷ്ടിപ്പിന്റെ യഥാർത്ഥ ലക്ഷ്യം എന്താണ് എന്ന് ദീനി വിജ്ഞാനത്തിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം നമുക്ക് അറിയണ്ടേ? എന്തിനാ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്? എന്തിനാ നമ്മുടെ റബ്ബ് നമ്മളെ സൃഷ്ടിച്ചത്? എന്താ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു, മനുഷ്യ ജീവിതത്തിന്റെ ലക്ഷ്യം ആ റബ്ബിനെ ആരാധിക്കല. അള്ളാഹുവിനെ ആരാധിക്കുന്നവരാരാ എന്ന് പരീക്ഷിക്കാൻ, പരിശോധിക്കാൻ അതിനാ മനുഷ്യൻ അള്ളാഹു സൃഷ്ടിച്ചത്, ജിന്നുകളെയും അള്ളാഹു സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅബ്ദൂൻ, ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സുബ്ഹാന വ തആല ആ റബ്ബിനെ ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ 53-ാമത്തെ അധ്യായത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇതാണ് നമ്മുടെ സൃഷ്ടിപ്പിന്റെ പിന്നിലുള്ള ലക്ഷ്യം, റബ്ബിനെ ആരാധിക്കുക. അങ്ങനെ ആരാധിക്കുന്നവർ ആരാണ് എന്ന് പരീക്ഷിക്കുവാൻ, പരിശോധിക്കുവാൻ വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സുബ്ഹാന വ തആല സൃഷ്ടിച്ചത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ സങ്കേതം നരകമാണ്, യാതൊരു സംശയവുമില്ല. അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫഖൂന ബിഹാ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അൻആം ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ്, ഭൂരിഭാഗം മനുഷ്യരെ കൊണ്ടും അതുപോലെ തന്നെ ജിന്നുകളെ കൊണ്ടും നാം നരകത്തെ നിറയ്ക്കുക തന്നെ ചെയ്യും. റബ്ബ് പറയാം, എന്തേ അവരെ നരകത്തിലേക്ക് ഇടാനുള്ള കാരണം? എന്താണ് ഈ മനുഷ്യന്മാരെ കൊണ്ട് നരകം നിറയ്ക്കുവാനുള്ള കാരണം? റബ്ബ് പഠിപ്പിച്ചു, ലഹും ഖുലൂബുൻ ലാ യഫഖൂന ബിഹാ, ചിന്തിക്കാൻ നാം ഹൃദയം കൊടുത്തിട്ട് അവർ ചിന്തിച്ചില്ല. വലഹും അഅയുനുൻ ലാ യുബ്സിറൂന ബിഹാ, അവർക്ക് നാം ഇതാ കാണാനുള്ള കണ്ണ് നൽകിയിട്ട് കാണേണ്ട കാര്യങ്ങൾ അവർ കണ്ടില്ല. വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ, അവർക്ക് കാത് നാം കൊടുത്തിട്ട് കേൾക്കേണ്ട കാര്യങ്ങൾ അവർ കേട്ടില്ല. ഉലായിക കല്ലാനാം, അവർ കന്നുകാലികളെ പോലെയാ. റബ്ബ് പറയാ, അവർ കന്നുകാലികളെ പോലെയാ, കാരണം ചിന്തിക്കാനുള്ള ഹൃദയവും കാണാനുള്ള കണ്ണും കേൾക്കാനുള്ള കാതും ഇതൊക്കെ കൊടുത്തു. ഒന്നറിയാത്തവനായിട്ട് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് വന്നിട്ട് കാതും കണ്ണും ഹൃദയമൊക്കെ കൊടുത്തിട്ട് അവൻ ചിന്തിച്ചില്ല, കാണേണ്ടത് കണ്ടില്ല, കേൾക്കേണ്ടത് കേട്ടില്ല. ഉലായിക്കൽ അവൻ കന്നുകാലിയെ പോലെയാ. എന്നിട്ട് റബ്ബ് സുബ്ഹാന തആല അവിടെ അവസാനിപ്പിച്ചില്ല. റബ്ബ് വീണ്ടും പറയാ, ഇല്ല കന്നുകാലികളെ പോലെയാണ് എന്ന് പറയാ പറ്റൂല, അവരെക്കാൾ വഴിവിടച്ചവനാ, അധംപതിച്ചവനാ. എന്തേ കാരണം? കന്നുകാലികളെക്കാൾ അധംപതിച്ചവനായി മനുഷ്യന്മാര് മാറി. കാരണം ഇവനേക്കാൾ നല്ലത് കന്നുകാലിയ. വലആദിയാതി ദബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്. അതിരാവിലെ യജമാനന് വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പാഞ്ഞോടുന്ന കുതിര, പൊടിപടലങ്ങളെല്ലാം പാറിപ്പിച്ചുകൊണ്ട് ആ കുതിരയുടെ കുളമ്പ് കല്ലിലുരസിയിട്ട് തീ പാറിപ്പിക്കുന്ന രൂപത്തിൽ, ആ രൂപത്തിൽ വേഗതയിൽ യുദ്ധക്കളത്തിലേക്ക് ചീറിപ്പാഞ്ഞു പോകുന്ന കുതിര, ആർക്ക് വേണ്ടിയാ തന്റെ യജമാനെ രക്ഷിക്കാൻ? എന്തിനാ തന്റെ ജീവൻ പോലും പണയം വെച്ചിട്ട് തന്റെ യജമാനനെ സംരക്ഷിക്കുവാൻ വേണ്ടി യുദ്ധക്കളത്തിലേക്ക് ഈ കുതിര ചീറിപ്പാഞ്ഞു പോകുന്നത്? ഒരു രാവിലെ ആയപ്പോ കുടിക്കാനുള്ള കുറച്ച് വെള്ളം കൊടുത്തു, കഴിക്കാനുള്ള കുറച്ച് പുല്ല് കൊടുത്തു. ആ പുല്ലും വെള്ളം തന്നതിന് ആ കുതിര കാണിക്കുന്ന നന്ദിയാണ് എങ്കിൽ ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലകനൂദ്,
മനുഷ്യരിതാ നന്ദി കെട്ടവനായി മാറിയിരിക്കുന്നു. ആ കുതിര തന്റെ യജമാനോട് കാണിക്കുന്ന ഒരൽപ്പം പുല്ലും വെള്ളം കൊടുത്ത ആ നേതാവിനോട് തന്റെ ഉടമസ്ഥനോട് കാണിക്കുന്ന ആ നന്ദി പോലും തീരാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു കൊടുത്ത റബ്ബിനോട് അള്ളാഹുവിനോട് മനുഷ്യന്മാർ കാണിക്കുന്നില്ല. ആ കുതിരയേക്കാൾ മറ്റുള്ള ജീവജാലങ്ങളെക്കാളെല്ലാം അധംപതിച്ചവരായി മനുഷ്യന്മാരി ഉലായികഹുമുൽ ഗാഫിലൂൻ, അവരെല്ലാം അശ്രദ്ധയിലാണ് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുക. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തെ കുറിച്ച് നമുക്ക് ബോധമുണ്ടാകണം കൂട്ടരെ, അല്ലെങ്കിൽ ഈ കത്തിജ്വലിക്കുന്ന നരകത്തിൽ നമ്മളെ കുത്തി നിറയ്ക്കും റബ്ബ് സുബ്ഹാനഹു വതആല. അവരെ ആ മനുഷ്യന്മാരെ കൊണ്ട് ജീവിതത്തെ കുറിച്ച് ജീവിതത്തെ ലക്ഷ്യബോധമില്ലാതെ ജീവിക്കുന്ന ആളുകളെ കുറിച്ച് ആ റബ്ബ് പറയുക, അവരെ നരകത്തിൽ അവരെ കൊണ്ട് നാം നിറയ്ക്കുക തന്നെ ചെയ്യും. എന്താ ലക്ഷ്യം? ഇത് പഠിക്കണ്ടേ? പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളെങ്ങനെ അറിയാ അല്ലെ? അതുകൊണ്ട് ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഒരു ദിവസം ഒരു ആയത്ത്, നമ്മുടെ സ്രോതസ് അതാണല്ലോ, നമ്മുടെ സ്രോതസ് ഖുർആനും സുന്നത്തും ആണല്ലോ, അതാണല്ലോ ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളിൽ വിട്ടേച്ചു പോയത്. രണ്ട് അവലംബങ്ങിൽ ഏത് പ്രതിസന്ധിയിലും ഏത് സംശയങ്ങളിലും ഏത് തർക്കങ്ങളിലും വിതർക്കങ്ങളിലും നമ്മൾ ആശ്രയിക്കേണ്ട അവലംബിക്കേണ്ട നന്മയേത് തിന്മയേത് എന്നറിയണമെങ്കിൽ നമ്മൾ അവലംബിക്കേണ്ട രണ്ട് അവലംബങ്ങൾ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും, അതായിരിക്കണം അറിവിന്റെ സ്രോതസ്സുകൾ. അത് സഹാബത്തെ എങ്ങനെ മനസ്സിലാക്കിയോ ആ രൂപത്തിൽ മനസ്സിലാക്കാൻ, അതാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ അവർ മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ, നിങ്ങൾ വിശ്വസിച്ചതുപോലെ അവർ വിശ്വസിച്ചിരുന്നുവെങ്കിൽ അവർക്ക് ഹിദായത്ത് കിട്ടുമായിരുന്നു. അവർക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ, ഖുർആനെ കൊണ്ട് നമുക്ക് ഹിദായത്ത് കിട്ടണമെങ്കിൽ സഹാബത്ത് വിശ്വസിച്ചതുപോലെ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണമെന്ന് അള്ളാഹുവിന്റെ കലാമ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇന്നു മുതൽ നമ്മൾ ആരംഭിക്കണം. റബ്ബിന്റെ ഖുർആൻ പഠിക്കാൻ ഒരു ദിവസം പോലും ഉണ്ടാകാൻ പാടില്ല. ഖുർആൻ പഠിക്കാത്തതായിട്ട് ഹദീസ് പഠിക്കാത്തതായിട്ട് ഒരു ആയത്ത് ഒരു ഹദീസ് അത് പഠിക്കുക, അത് മതി. ഒരു ആയത്ത് പഠിക്കുക, ഒരു ഹദീസ്. ജീവിതത്തിൽ തഫ്സീറുകൾ വ്യാപകമായിട്ടുണ്ടാവും, നമ്മുടെ വീടുകളിലും പള്ളികളിലും എല്ലായിടത്തും ഉണ്ടാവും, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ ചോദിച്ചാൽ അവിടെ ഉണ്ടാവും, എല്ലായിടത്തും ഉണ്ടാവും. അല്ലെങ്കിൽ ഇന്ന് കാലങ്ങളൊക്കെ പുരോഗമിച്ചല്ലോ, നമ്മുടെ ഫോണിലും ലാപ്ടോപ്പിലും എല്ലായിടത്തും ഉണ്ട് തഫ്സീറുകൾ, എവിടെ ഇല്ലാത്തതില്ല. പ്രശ്നം എന്താ? നമ്മൾ തയ്യാറാകുന്നില്ല പഠിക്കാൻ, അതാ പ്രശ്നം. ഖുർആൻ ക്ലാസ് വെച്ചു, എല്ലായിടത്തും ഉണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. പഠിക്കാൻ താല്പര്യമില്ല നമുക്ക്. നമ്മളിങ്ങനെ ദുനിയാവിന്റെ സുഖങ്ങളും തേടി പോവുക. എന്തെന്നറിയോ, ഇതിന്റെ പ്രത്യേകത പ്രാധാന്യം നമ്മൾ അറിഞ്ഞില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു എന്താണ് അറിവ് നേടുന്ന ഒരു മനുഷ്യന്റെ പ്രാധാന്യം. വൈനൽ ഫദലൽ ആലിം അലൽ ആബിദി കഫദലിൽ ഖമരി ലൈലത്തൽ ബദരി അലാ സൈറിൽ കവാകിബ. അറിവ് നേടുന്നവന്റെ പ്രത്യേകത, ഒരു അറിവ് നേടുന്ന അറിവ് നേടാത്തവനേക്കാൾ അറിവ് നേടുന്നവന്റെ പ്രത്യേകത എന്താ? പ്രവാചകൻ പറയുകയാണ്, കഫദലിൽ ഖമരി ലൈലത്തൽ ബദരി അലാ സൈറിൽ കവാകിബ്. ആകാശത്തിലെ നക്ഷത്രക്കങ്ങളെക്കാളെല്ലാം ചന്ദ്രന് ശ്രേഷ്ഠതയുള്ളതുപോലെ ആകാശത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെക്കാളെല്ലാം ഒരൊറ്റ ചന്ദ്രന് ശ്രേഷ്ഠതയുള്ളതുപോലെ മഹത്വമുള്ളതുപോലെയാണ് അറിവ് നേടുന്നവനെ അറിവ് നേടാത്തവനേക്കാൾ അറിവ് നേടുന്നവന് പ്രത്യേകതയുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, യർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും അല്ലദീന ഊതുൽ ഇൽമ ദർജാത്ത് വല്ലാഹു ബിമാ തഅമലൂന ഖബീറ. അവർക്ക് റബ്ബ് സുബ്ഹാനഹു വതആല പദവികൾ ഉയർത്തി കൊടുക്കും. എവിടത്തെ പദവികളാണ് റബ്ബ് സുബ്ഹാനഹു വതആല ഉയർത്തി കൊടുക്കുന്നത്? അതാണ് ഖുർആൻ പഠിപ്പിച്ചത്, ജസാഉഹും ഇൻദ റബ്ബിഹിം ജന്നാതു അദ്നിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാറു ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളൂ അൻ ദാലിക ലിമൻ ഖശിയ റബ്ബ. താഴ്ഭാഗത്ത് കൂടെ അരുവികളൊഴുകുന്ന സ്വർഗം, ആ സ്വർഗത്തിലെ ഓരോ പദവികളും റബ്ബ് സുബ്ഹാനഹു വതആല അവർക്ക് വേണ്ടി ഉയർത്തി കൊടുക്കുമെന്ന്, ഓരോ പദവികളും റബ്ബ് ഉയർത്തി കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ കലാമ നമ്മളെ പഠിപ്പിച്ചു. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ 35-ാം അധ്യായത്തിൽ 28-ാമത്തെ ആയത്തിലൂടെ നമ്മളെ പഠിപ്പിച്ചത്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലെ അള്ളാനെ പേടിക്കുന്നവൻ ആരായിരിക്കും? ആലിമികളായിരിക്കും.
ആലിമങ്ങൾ, അറിവ് നേടിയവർ, അറിവ് നേടിയവർക്ക് അള്ളാനെ ഭയക്കാൻ, അള്ളാനെ കുറിച്ചുള്ള പേടി. കാരണം എന്താ? അവര് അറിവ് നേടി, അള്ളാനെ കുറിച്ച് അവർ പഠിച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിലൂടെ അവരെന്ത് ചെയ്തു? അള്ളാഹുവിനെ മനസ്സിലാക്കി, അള്ളാഹുവിനെ ഭയപ്പെട്ട് അവർ ജീവിക്കുക. ഏതുപോലെ ഒരു ദിവസം ഇതാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വരിക. നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും സംഭവം, ഞാൻ നിങ്ങളുടെ സന്ദർഭിക യോജ്യമായി ഞാൻ വിശദീകരിക്കുകയാണ്. ആയിഷ റളിയല്ലാഹുവിന്റെ അടുക്കിലേക്ക് ഇങ്ങനെ വരുമ്പോ ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു, സന്തോഷത്തോടുകൂടി, ഇന്നത്തെ ദിവസം എനിക്കുള്ളതാ, ഇന്നത്തെ ദിവസം നബിയെ എനിക്കുള്ളതാ. അതായത് ഓരോ ഭാര്യമാരുടെ അടുക്കിലേക്ക് ഓരോ ദിവസം ഇങ്ങനെ പോകുക. അപ്പോൾ വളരെ സന്തോഷത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപ്പോൾ വളരെ സന്തോഷം, ഇന്നത്തെ ദിവസം എനിക്കുള്ളതാന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ, ഇന്നത്തെ ദിവസം നിനക്കുള്ളതല്ല, ഇന്നത്തെ ദിവസം എനിക്ക് അള്ളാഹനെ ആരാധിക്കണം, നിസ്കരിക്കണം, റബ്ബിന് വേണ്ടിയുള്ളതാ. അപ്പോൾ ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു, എങ്കിൽ താങ്കളുടെ ഇഷ്ടം പോലെ ആയിക്കോ, എൻ്റെ ഇഷ്ടമാണല്ലോ താങ്കളുടെ ഇഷ്ടം, താങ്കളുടെ ഇഷ്ടമാണല്ലോ എൻ്റെ ഇഷ്ടം. ആയിഷ റളിയല്ലാഹുവിന് ഒരൽപ്പം പാത്രത്തിൽ വെള്ളം കൊണ്ടുപോയി കൊടുത്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുത്തു, വുദു എടുത്തു. പ്രവാചകൻ ഇതാ നമസ്കരിക്കാൻ വേണ്ടി നിൽക്കുക, രാത്രി നമസ്കാരം നിർവഹിക്കുക. പ്രവാചകൻ വുദു എടുത്ത് കൈകെട്ടി നമസ്കരിച്ച് തുടങ്ങിയ റസൂലുള്ളാഹിന്റെ കരച്ചിൽ. ആയിഷ റളിയല്ലാഹുവിനെ പറയാ, ആ നമസ്കാരത്തിൽ പ്രവാചകൻ കരഞ്ഞതുപോലെ മറ്റൊരു നമസ്കാരത്തിൽ റസൂലുള്ളാഹ് കരഞ്ഞതായിട്ട് ഞാൻ കണ്ടിട്ടേയില്ല. ആ നമസ്കാരത്തിൽ പ്രവാചകൻ കരഞ്ഞ് കരഞ്ഞ് റസൂലുള്ളാഹിന്റെ താടി രോമങ്ങളെല്ലാം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു. പ്രവാചകൻ കരഞ്ഞ് കരഞ്ഞ് പ്രവാചകന്റെ വസ്ത്രങ്ങളെല്ലാം നനഞ്ഞ് കുതിർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ നമസ്കാരത്തിൽ പ്രവാചകൻ വല്ലാതെ കരയുകയാണ്. മറ്റൊരു നമസ്കാരത്തിൽ പ്രവാചകൻ കരയുന്നത് ഞാൻ കണ്ടിട്ടേയില്ല. ആ രൂപത്തിൽ കരയുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടേയില്ല. അങ്ങനെ പ്രവാചകൻ നമസ്കാരം കഴിഞ്ഞ് മദീനത്തെ പള്ളിയുടെ ഉള്ളിലേക്ക് കടന്നു ചെന്ന് മിമ്പറിന്റെ ഭാഗത്ത് വലത്തെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കിടന്നപ്പോ ആയിഷ റളിയല്ലാഹുവിനെ പോയി കടന്നു. റസൂലുള്ളാഹ് ഉറങ്ങാൻ പോയതായിരിക്കുമെന്ന് വിചാരിച്ചു. പിറ്റേ ദിവസം ഇതാ റസൂലുള്ളാഹിന്റെ മുഅദ്ദിനായ ബിലാൽ റളിയല്ലാഹുനു പള്ളിയിലേക്ക് ബാങ്ക് വിളിക്കാൻ വേണ്ടി, സുബഹിന്റെ ബാങ്ക് വിളിക്കാൻ വേണ്ടി വരുമ്പോ പള്ളിയിൽ ഇതാ പ്രവാചകൻ കിടക്കുന്നു. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് നോക്കുമ്പോ പ്രവാചകൻ കരയുകയാ. ഇന്നലെ രാത്രി തുടങ്ങിയ കരച്ചില് പ്രഭാതമായിട്ടും നിലച്ചിട്ടില്ല, രാത്രി തുടങ്ങിയ കരച്ചിൽ സുബീന്റെ സമയമായിട്ടും നിലച്ചിട്ടില്ല. ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് ചോദിക്കുകയാണ്, നബിയേ എന്താണ് സംഭവിച്ചത്? ഈ രൂപത്തിൽ കരയാനുള്ള കാരണം എന്താണ് നബിയേ എന്ന് ചോദിക്കുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാനൊരു നന്ദിയുള്ള അടിമയാകണ്ടേ ബിലാലേ, എന്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെ റബ്ബ് ചെയ്തു തന്നിട്ടുണ്ടല്ലോ, അതിനെല്ലാം നന്ദി കാണിക്കാൻ എനിക്ക് സാധിക്കണ്ടേ ബിലാലേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുമ്പോ പറയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് പറഞ്ഞു, നബിയേ എന്നാലും താങ്കൾ ഈ രൂപത്തിൽ കരയണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണമുണ്ടാകുമല്ലോ, എന്താണ് ആ കാരണമെന്ന് ചോദിക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ബിലാലേ ഇന്നലെ രാത്രി എനിക്കൊരു ആയത്തിറങ്ങി ബിലാലേ, ഒരു ആയത്തിറങ്ങി, ആ ആയത്തിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ആലോചിച്ചപ്പോൾ അതെന്റെ ജീവിതത്തിൽ താങ്ങാൻ കഴിയുന്നില്ല ബിലാലേ, ആയത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എനിക്ക് കരച്ചിൽ വരുന്നു ബിലാലേ. നബിയേ ഏതാണ് ആയത്തെന്ന് ചോദിക്കുമ്പോ ഇതാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പാരായണം ചെയ്തു കൊടുക്കുന്നു. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർള് വഖ്തിലാഫിൽ ലൈലി വൻ നഹാർ ലായാതിൽ الالباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والارض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ആരെ കുറിച്ചാ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ചിന്തിക്കുന്നവരെ കുറിച്ചാ റബ്ബ് പറഞ്ഞത്? ബുദ്ധിയുള്ള ആളുകളെ കുറിച്ച് റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞത്? അവരുടെ പ്രത്യേകത എന്താ? അവർ ആകാശത്തിലേക്ക് നോക്കി ആകാശത്തെ കുറിച്ച് ചിന്തിക്കും, അവർ ഭൂമിയിലേക്ക് നോക്കി ഭൂമിയെ ഭൂമിയിലെ സംവിധാനങ്ങളെ കുറിച്ച് അവർ ഉറ്റാലോചിക്കും. വഖ്തിലാഫില്ലൈലി വന്നഹാർ മാറി മാറി കടന്നു വരുന്ന രാപ്പകലുകളെ കുറിച്ച് അവർ ചിന്തിക്കും, സൂര്യന്റെ സഞ്ചാരത്തെക്കുറിച്ചും ചന്ദ്രന്റെ സഞ്ചാരത്തെക്കുറിച്ചും രാത്രിയെക്കുറിച്ചും പകലിനുമെല്ലാം കുറിച്ച് ചിന്തിച്ചിട്ട്
അവരിതാ മനസ്സിലാക്കുകയാണ്, ഇതൊന്നും വെറുതെ അല്ല, ഇതിന്റെ പിന്നിലൊക്കെ കൃത്യമായ ലക്ഷ്യമുണ്ട്, ഇതിന്റെ പിന്നിലെല്ലാം കൃത്യമായി ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്ന ഒരു രാജാധിപതിയായ റബ്ബുണ്ട് എന്നവർ മനസ്സിലാക്കിയിട്ട് ആ റബ്ബിനെ ആ റബ്ബിന്റെ ആയത്തുകളിലൂടെ ദൃഷ്ടാന്തങ്ങളിലൂടെ കണ്ടെത്തിയിട്ട് ആ റബ്ബിനെ ഭയപ്പെടാൻ അവർ തയ്യാറാവുകയാണ്. അല്ലദീന യദ്കുറൂൻ അല്ലാഹ ഖിയാമം വഖുഊദം വഅലാ ജുനൂബിഹിം വയതഫക്കറൂന ഫീ ഖൽഖി സമാവാതി വൽ അർള. അവർ നിന്നുകൊണ്ടാണ് എങ്കിൽ നിന്നുകൊണ്ട്, കിടന്നുകൊണ്ടാണ് എങ്കിൽ കിടന്നുകൊണ്ട്, അതുപോലെ തന്നെ ഇരുന്നുകൊണ്ടാണ് എങ്കിൽ ഇരുന്നുകൊണ്ടുമെല്ലാം ജീവിതത്തിൽ എങ്ങനെയാണോ സാധിക്കുന്നത് അങ്ങനെയെല്ലാം അള്ളാഹുവിനെ ഓർക്കാൻ തയ്യാറാകുന്ന ആളുകളാണവർ. അവർ ഈ ആകാശ ഭൂമികളെയെല്ലാം കുറിച്ച് ചിന്തിക്കുകയാണ്. എന്നിട്ട് അവർ പറയും, റബ്ബനാ മാ ഖലഖത ഹാദാ ബാതിലാ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. റബ്ബേ, ഇതിനെയൊന്നും ഒരു അർത്ഥമില്ലാതെ ലക്ഷ്യമില്ലാതെ നീ സൃഷ്ടിച്ചിട്ടില്ല റബ്ബേ. ഓരോ സൃഷ്ടിപ്പിന്റെ പിന്നിലും കൃത്യമായ ലക്ഷ്യമുണ്ട് അല്ലാ. നീ എത്രയോ പരിശുദ്ധനാണ് അല്ലാ. ഈ കാണുന്ന അണ്ടകടാഹങ്ങളെയെല്ലാം അടക്കി ഭരിക്കുന്ന രാജാധിപതിയായ റബ്ബ് സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം മരണാനന്തര ജീവിതം കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല, ഒരു സ്വർഗം കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല, ഒരു നരകം കൊണ്ടുവരാൻ ഒരു പ്രയാസമില്ല. അവർ റബ്ബിന്റെ ആയത്തുകളെ കുറിച്ച് ചിന്തിച്ച് അതിലൂടെ അവർ സ്വർഗനരകത്തെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് അവർ പ്രാർത്ഥിക്കുകയാണ്, ഫഖിനാ അദാബന്നാർ. റബ്ബേ, കത്തിച്ചൊലിക്കുന്ന നരകാനിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണം അല്ലാ. ഇവരാണ് ചിന്തിക്കുന്നവർ. അവർ ചിന്തിച്ച് ബുദ്ധി കൊണ്ട്, അള്ളാഹു കൊടുത്ത ബുദ്ധി കൊണ്ട് അവർ ചിന്തിച്ച് ആലോചിച്ച് അള്ളാഹനെ കണ്ടെത്തി. ജീവിതത്തിന്റെ ലക്ഷ്യം അവർ കണ്ടെത്തി. ഈ ആയത്ത് ഇന്നലെ രാത്രി ഇറങ്ങിയതാണ് ബിലാലേ. ഈ ആയത്തിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം എന്റെ ജീവിതത്തിൽ ചിരിക്കാൻ തോന്നുന്നില്ല ബിലാലേ. അതിനെ കുറിച്ച് ഓർക്കുമ്പോഴെല്ലാം ഞാൻ കരയുകയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇതൊക്കെ അറിവ് നേടുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്നതാ. അതുകൊണ്ടാ പറയുന്നത്, അള്ളാഹിനെ കുറിച്ച് പഠിക്കണം, ദീനിനെ കുറിച്ച് പഠിക്കണം, പരലോകത്തെ കുറിച്ച് പഠിക്കണം, സ്വർഗത്തെ കുറിച്ച് പഠിക്കണം, നരകത്തെ കുറിച്ച് പഠിക്കണം. അപ്പോഴാണ് ജീവിതത്തിൽ നന്മകൾ ഉണ്ടാകൂ, അപ്പോഴാണ് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകൂ. അതാണ് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത്, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. അറിവ് നേടിയവർക്ക് അള്ളാഹിനെ പേടിക്കാൻ കഴിയൂ ഇല്ല, അറിയാത്തവർക്ക്, പഠിക്കാത്തവർക്ക്, പഠനത്തിന് തയ്യാറാകാത്തവർക്ക്, അവർക്ക് അള്ളാഹിനെ കുറിച്ച് അറിയില്ല, പരലോകത്തെ കുറിച്ച് അറിയില്ല, ജീവിതം എന്തിനെ കുറിച്ച്, ജീവിതം എന്തിനാ അതറിയില്ല, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ ഒന്നും അവർക്കറിയില്ല. അവർ തീർച്ചയായും വക്രതയുടെ വഴിയിലായിരിക്കും, അവർ തീർച്ചയായും നാശത്തിന്റെ വഴിയിലായിരിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഖുർആൻ പഠനങ്ങൾക്ക് നമ്മൾ തീർച്ചയായും പ്രാധാന്യം കൊടുക്കണം. വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അബൂദർദാ റളിയല്ലാഹുനു പറയുകയാണ്, സമിഅതു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു. എന്താ പറഞ്ഞത് പ്രവാചകൻ? മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമാ സലകല്ലാഹു ബി തരീഖൻ മിൻ തുറഖിൽ ജന്നാ. ഇതിന് സമാനമായ ഹദീസ് വേറെയും കാണാം. മൻ സലക തരീഖൻ യൽതമിസു ഫീഹി ഇൽമാ സഹലല്ലാഹു ലഹു തരീഖൻ ഇലൽ ജന്നാ. അറിവിന്റെ വഴി, പഠനത്തിന്റെ വഴി, അത് സ്വർഗത്തിന്റെ വഴിയാ. അറിവിന്റെ വഴിയിലേക്ക് ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ടാൽ സ്വർഗത്തിന്റെ വഴി റബ്ബ് സുബ്ഹാനഹു വതആല അവനെ തുറന്നു കൊടുക്കും, എളുപ്പമാക്കി കൊടുക്കും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈനൽ മലായികത ലതലഉ അജ്നിഹതഹ റിദല്ല താലിബിൽ ഇൽമ. ഈ പഠിക്കുന്ന, അറിവ് നേടുന്ന ആളുകളോടുള്ള തൃപ്തി കൊണ്ട് കാരുണ്യത്തിന്റെ മലക്കുകൾ അവരുടെ കാരുണ്യത്തിന്റെ ചിറകുകൾ അവർക്ക് വേണ്ടി വിരിച്ചു കൊടുക്കും. അറിവ് നേടുന്ന സമയങ്ങളിലെല്ലാം, പഠിക്കുന്ന സമയങ്ങളിലെല്ലാം അവരിതാ ആ മലക്കുകളുടെ ചിറകിന്റെ തണലിലാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. വൈനൽ ആലിമ ലയസ്തഗ്ഫിറു ലഹു മം ഫിസ് സമാവാതി വമം ഫിൽ അർള് വൽ ഹീതാൻ ഫീ ജൗഫിൽ മാ.
ഈ അറിവ് നേടുന്ന സമയത്തോളം, ദീന് പഠിക്കുന്ന സമയത്തോളം, ഇതാ ആകാശലോകത്തുള്ള പറവകൾ, അതുപോലെ തന്നെ സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നീന്തിത്തുളിക്കുന്ന മത്സ്യങ്ങൾ, ഈ രൂപത്തിലുള്ള എല്ലാ ജീവജാലങ്ങളും അള്ളാഹുവിന്റെ എല്ലാ സൃഷ്ടികളും, റബ്ബേ നീ അവന് പുറത്തു കൊടുക്കണേ, നീ അവന് പുറത്തു കൊടുക്കണേ, നീ അവന് പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുമെന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ആ ഹദീസ് പ്രവാചകൻ അവസാനിപ്പിക്കുന്നത് വൈനൽ ഫളൽ ആലിം അലൽ ആബിദി കഫളൽ ഖമരി ലൈലത്തുൽ ബദരി അലാ സായിരിൽ കവാകിബി വൈനൽ ഉലമാ അവറസതുൽ അംബിയാ വൈനൽ അംബിയാ ലം യുവർസു ദീനാറാ വലാ ദിർഹമാ വറസുൽ ഇൽമാ ഫമൻ അഖദഹു അഖദ ബിഹള്ളിൻ വാഫിർ. ഈ ദീന് പഠിക്കുന്നവന്റെ പ്രത്യേകത, ഈ ദീന് പഠിക്കാത്തവനേക്കാൾ, അറിവ് നേടാത്തവനേക്കാൾ ഈ അറിവ് നേടുന്നവന്റെ ഫളൽ ആകാശത്തിലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെക്കാൾ ഫളൽ ചന്ദ്രനുള്ളതുപോലെ തന്നെയാണ് അറിവുള്ളവന്റെ പ്രത്യേകത. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞല്ലോ, നേരത്തെ അബൂ ഹുറൈറ റളിയല്ലാഹുഅൻഹു റസൂലുള്ളാഹിന്റെ കടമെടുത്ത വാക്കുകൾ ഞാൻ നമ്മൾ കേട്ടുവല്ലോ, നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ സൂചിപ്പിച്ചല്ലോ, അനന്തരാവകാശ സ്വത്തായിട്ട് പ്രവാചകന്മാർ വിട്ടേച്ചു പോയത് അറിവ് അവർ സ്വർണമല്ല വെള്ളിയല്ല, ആ അറിവ് കരസ്ഥമാക്കിയവൻ ഏറ്റവും വലിയ മഹാഭാഗ്യം കൈവരിച്ചവനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വിജയം വേണ്ടേ നമുക്ക്? ഒന്നാമത്തെ വിഷയമായിട്ടുള്ളൂ കേട്ടോ എട്ടാമുക്കാലേ, വിജയം വേണ്ടേ നമുക്ക്? പരാജയത്തിൽ തീരാ വിജയം, തീരാ പരാജയം കത്തിച്ചൊലിക്കുന്ന നരികാലിൽ നിന്ന് മോചനം കിട്ടണ്ടേ? പഠിക്കണം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാകുക. സഹാബത്ത് മുൻഗാമികൾ ഇറങ്ങിപ്പുറപ്പെട്ടതുപോലെ നമ്മൾ ഇറങ്ങിപ്പുറപ്പെടാം. വിശാലമായ വിഷയ ചുരുക്കി പറഞ്ഞു എന്ന് മാത്രം. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ? പഠിച്ചാൽ, അറിവ് നേടിയാൽ അതനുസരിച്ച് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക? ഓരോരുത്തരും ജീവിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥിക്കപ്പോഴും റബ്ബിനോട് അറിവ് കിട്ടാൻ വേണ്ടി, കാരണം അറിവിന്റെ ഉറവിടം റബ്ബാണ്. ആയത്തിൽ കുറിച്ചിൽ നമ്മൾ പറയണല്ലോ, വലാ യുഹീതൂന ബിശൈഇൻ, അത് റബ്ബ് ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് റബ്ബ് കൊടുക്കും. അതുകൊണ്ട് ഖുൽ റബ്ബിസ്ദിനി ഇൽമാ, പ്രാർത്ഥിക്ക് നബിയേ എനിക്ക് ഇൽമ് കിട്ടണം എന്ന് പ്രാർത്ഥിക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ചോദിച്ചു എങ്ങനെയുള്ള ഇൽമ്? റബ്ബിസ്ദിനി ഇൽമൻ നാഫിആ. റബ്ബ് പറഞ്ഞു ഖുൽ റബ്ബിസ്ദിനി ഇൽമാ, റബ്ബെ ഇൽമ് കിട്ടണേ എന്ന്, ഇൽമ് കിട്ടണേ, കരസ്ഥമാക്കാൻ കഴിയണേ എന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പ്രവാചകനോട് പറഞ്ഞപ്പോൾ പ്രവാചകൻ പറഞ്ഞു റബ്ബിസ്ദിനി ഇൽമാ ഇൽമൻ നാഫിആ, ഉപകാരപ്പെടുന്ന, എന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന അറിവ് നേടാൻ എനിക്ക് സൗഭാഗ്യം തരണം അല്ലാ, ആ രൂപത്തിലുള്ള അറിവ് നീ വർദ്ധിപ്പിച്ചു തരണം അല്ലാ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു. എന്താ ഇൽമുൻ നാഫിഅ, ഉപകാരപ്പെടുന്ന അറിവ് എന്ന് പറഞ്ഞാൽ കുറേ അറിവ് നേടിയിട്ട് കാര്യമില്ല, ആ അറിവൊക്കെ ഉപകാരപ്പെടണമെങ്കിലുണ്ടല്ലോ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പഠിച്ച കലാം അതനുസരിച്ച് ജീവിക്കണം. അത് നബിയോട് അല്ല പറഞ്ഞല്ലോ, നമ്മളപ്പം കേൾക്കാറുണ്ടല്ലോ, നിനക്ക് ആയത്ത് വരും, ഇങ്ങനെ ആ ആയത്ത് വരുമ്പോ ആ ആയത്തിനെ മുറുകെ പിടിച്ച് ജീവിക്കാൻ നിനക്ക് സാധിച്ചാൽ വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹസനൂൻ. ചുരുക്കി പറഞ്ഞാൽ അത്തിയുള്ള വഅത്തിയുർ റസൂൽ, അല്ലാഹുവിനെ റസൂലിനെ അനുസരിച്ചുകൊണ്ട് ജീവിക്ക, സമിഅനാ വഅതഅനാ, ആ നിലപാടുകളൊക്കെ സ്വീകരിക്ക. കേട്ടു റബ്ബേ ഞാൻ അനുസരിക്കാൻ തയ്യാറാ. ഒരിക്കലും നമ്മൾ യഹൂദ നസറാക്കളെ പോലെ ആകാൻ പാടില്ല. എന്താ അവരുടെ അവസ്ഥ? പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു, മസലുല്ലദീന ഹുമ്മിലുത്തൗറാത സുമ്മ ലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ ബീസ മസലുൽ ഖൗമി ല്ലദീന കദബു ബിആയാതില്ലാ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. തൗറാത്ത് ലഭിച്ചവർ അവരുടെ അവസ്ഥ എന്താണ് എന്നറിയുമോ? അവരുടെ അവസ്ഥ പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, മസലുല്ലദീന ഹുമ്മിലുത്തൗറാത, ആ തൗറാത്ത് വഹിച്ച് നടന്നിരുന്ന ആളുകൾ അവർ എങ്ങനെയാ തൗറാത്തിനെ വഹിച്ചത്? സുമ്മലം യഹ്മിലൂഹ കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറാ, കഴുത ബാണ്ടക്കെട്ട് ചുമന്ന് പോകുന്നത് പോലെയാണ് അവർ തൗറാത്ത് ചുമന്നത്. തൗറാത്ത് ചുമന്നും അവർ നടന്നു എന്നതല്ലാതെ ആ തൗറാത്ത് പഠിച്ചതുപോലെ, പഠിപ്പിച്ചതുപോലെ അതനുസരിച്ച് ജീവിക്കാൻ
ആ തൗറാത്ത് സ്വീകരിച്ച ആളുകൾ തയ്യാറായില്ല. അതിനെയെല്ലാം നിഷേധിച്ചു കൊണ്ടവർ ജീവിച്ചു. അല്ല വിളിക്കുമ്പോ, മൂസാ നബി വിളിക്കുമ്പോ, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, വഅസൈനാ, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ച ആ തൗറാത്ത് വഹിച്ച് നടന്നിരുന്ന ആളുകൾ ബിസമസലുൽ ഖൗമിൽ ലദീന കദബു ബിആയാതില്ലാ, അവരുടെ ഉപമയുണ്ടല്ലോ എത്രയോ മോശമാ. ബാണ്ടൻ ചുമന്ന് നടക്കുന്ന കഴുതയോടാണ് റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഉപമിച്ചത്. ഒരു വേദം കൊടുത്തിട്ട്, ഒരു പ്രവാചകനെ കൊടുത്തിട്ട്, ആ പ്രവാചകന്റെ സുന്നത്തുകളെ സ്വീകരിക്കാൻ, ആ പ്രവാചകന്റെ കൽപ്പനകളെ സ്വീകരിക്കാൻ അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആ ബാണ്ട കഴുത ബാണ്ടൻ ചുമക്കും പോലെ തൗറാത്തിലെ ചുമന്ന് നടന്ന ആളുകളെ പോലെ ഞാനും നിങ്ങളും ആകാൻ പാടില്ല. നമ്മൾ ആരെ പോലെയാകണം? പ്രവാചകന്റെ അനുയായികളായ സ്വഹാബത്ത്. എന്താ അവരുടെ പ്രത്യേകത? പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചു, സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ ഭാഗം ഖുർആനിന്റെ നൂറെന്ന് ഹബീബായ പ്രവാചകൻ പഠിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിന്റെ നൂറൈൻ, രണ്ട് നൂറുകൾ എന്ന് പ്രവാചകൻ പരിചയപ്പെടുത്തിയ ഒന്ന് സൂറത്തുൽ ഫാത്തിഹയും അടുത്ത നൂറ് ഖുർആനിന്റെ അടുത്ത നൂറ് ആമന റസൂലും, അതുപോലെ തന്നെ ലായു കല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ എന്ന ആ രണ്ടായത്തുകൾ ഖുർആനിന്റെ നൂറാണ് എന്ന് പഠിപ്പിക്കുമ്പോ വലിയ പാഠം ചിന്തിക്കുന്നവർക്ക് ആയത്തിലെല്ലാം ഉണ്ട്. എവിടെയാ നമുക്ക് പാഠമുള്ളത്? ആയത്തുകൾ ആരെ കുറിച്ചാണ് റബ്ബ് പറഞ്ഞത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളായ, നമ്മുടെ മുൻഗാമികളായ, നമ്മുടെ മാതൃകരായ ആ സഹാബത്തിന്റെ ജീവിതമാ റബ്ബ് നമുക്ക് വിശദീകരിച്ചു തന്നത്. അഥവാ റബ്ബ് സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ഫഇൻ തുബ്ദു മാ ഫി അൻഫു ും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാ ഫയഗ്ഫിറു ലിമൻ യശാ വയുഅദ്ദിബു മൻ യശാ വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഖദീർ. ആകാശത്തിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണടോ, ഭൂമിയിലുള്ളതെല്ലാം അല്ലാഹുവിൻ്റെതാണടോ എന്നിട്ട് റബ്ബ് സുബ്ഹാനഹു വതആല പറയുകയാണ്, മനുഷ്യ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ ഒരു കാര്യം നീ ചിന്തിച്ചാൽ, ഒരു കാര്യം നീ വിചാരിച്ചാൽ, അതിന്റെ പേരിൽ പോലും റബ്ബിന്റെ വിചാരണയെ നീ നേരിടേണ്ടി വരും. അള്ളാഹുവിന്റെ വിചാരണയെ അതിന്റെ പേരിൽ പോലും നീ നേരിടേണ്ടി വരും. അപ്പൊ ഇതാ സഹാബത്ത് ഒന്നടങ്ങ് റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വരിക, നബിയെ ഇപ്പറങ്ങി ആയത്തുണ്ടല്ലോ, അത് ഞങ്ങൾ അംഗീകരിക്കില്ല നബിയെ. ഈ പറഞ്ഞ ആയത്ത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല, അത് ഞങ്ങൾക്ക് അനുസരിക്കാൻ കഴിയില്ല. റബ്ബ് നബിയെ, താങ്കൾ ഞങ്ങളോട് നിസ്കരിക്കാൻ പറഞ്ഞു, ഞങ്ങൾ നിസ്കരിക്കാൻ തയ്യാറ്. അങ്ങനെ ഞങ്ങളോട് നോമ്പെടുക്കാൻ പറഞ്ഞു, അതിനും ഞങ്ങൾ തയ്യാറായി. സകാത്ത് കൊടുക്കാൻ പറഞ്ഞു, അതിനും ഞങ്ങൾ തയ്യാറായി. യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിപ്പുറപ്പെടാൻ പറഞ്ഞപ്പോൾ അതിനും ഞങ്ങൾ തയ്യാറായി. പക്ഷേ ഇപ്പറഞ്ഞ ആയത്ത് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ഒരു കാര്യം വിചാരിച്ചാൽ, യുഹാസിബുക്കും ബിഹില്ല എന്ന് പറഞ്ഞ ആയത്തുണ്ടല്ലോ, അതനുസരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകന്റെ കണ്ണുകൾ ചുവക്കുന്നു. ഇതാ റസൂലുള്ളാഹിന്റെ കവിൾത്തടങ്ങൾ ഇതാ വരക്കുകയാണ്. പ്രവാചകന് ദേഷ്യം വരികയാണ്. പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുകയാണ്, ഒരൽപ്പം ദേഷ്യത്തോടുകൂടി മുമ്പ് കഴിഞ്ഞുപോയ അഹ്ലു കിതാബിന്റെ ആളുകൾ, അവരുടെ പ്രവാചകന്മാരോട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളും എന്നോട് പറയുകയാണോ എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചപ്പോ അവർക്ക് അബദ്ധം മനസ്സിലായി. ഇത് ഞങ്ങൾ ചോദിക്കാൻ പാടില്ലായിരുന്നു, പറയാൻ പാടില്ലായിരുന്നു എന്ന് അവർക്ക് മനസ്സിലായപ്പോ ഉടനടി അവർ തൗബ ചെയ്തു. അവരുടെ തൗബയാണ് ആയത്ത്. ആരാ സഹാബത്ത്? ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലി ലാ നുഫരിഖു ബൈന അഹദിൻ മിർ റുസുലി വഖാലു സമിഅനാ വഅതഅനാ ഗുഫ്റാനക റബ്ബനാ വഇലൈക المصير.
അല്ലാഹുവിൽ വിശ്വസിച്ചോ, പ്രവാചകനിൽ വിശ്വസിച്ചോ, അവർക്ക് ഇറക്കപ്പെട്ട വേദഗ്രന്ഥത്തിൽ വിശ്വസിച്ചോ, മുമ്പ് കഴിഞ്ഞു പോയ സകല വേദഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചു. ലാനുഫരിഖു ബൈനാ ഹദി മിർ റുസുലി, ഒരു പ്രവാചകന്മാർക്കിടയിലും ഒരു വേർതിരിവ് കാണിക്കാത്ത ആളുകൾ. അവർക്കൊരു അബദ്ധം സംഭവിച്ചപ്പോ, എന്താ അബദ്ധം? ഇപ്പറഞ്ഞ ആയത്ത്, ഈ ആയത്ത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് നബിയോട് പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം അവർക്ക് മനസ്സിലായപ്പോ, അവർ അത് അതിന്റെ ഗൗരവം അവർ മനസ്സിലാക്കിയപ്പോ ഉടനടി അവർ മാപ്പ് പറയുകയാണ് റബ്ബിനോട്. എന്താണ് അവരുടെ മാപ്പ്? സമിഅനാ വഅതഅനാ, റബ്ബേ ഞങ്ങൾ ഇതാ കേട്ടിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് റബ്ബേ. കേൾക്കല് മാത്രല്ല, കേട്ടാ മാത്രം പോരാ, പഠിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ ഉണ്ടാകണം. കേൾക്കുന്നതൊരു വഴിക്ക് പോകുന്നു, അനുസരണയില്ലാത്തതാണ് എങ്കിൽ നമ്മുടെ ജീവിതം വേറെ വഴിക്കാണ് എങ്കിൽ, ഇല്ല പ്രിയപ്പെട്ടവരെ, നമുക്ക് വിജയിക്കാൻ കഴിയില്ല. പഠിച്ചത് ജീവിതത്തിൽ പകർത്താത്തവർ, അവരുടെ ഉപമ കഴുത ബാണ്ടക്കെട്ട് ചുമക്കുന്നത് പോലെയാണ് എന്ന് മുൻകാല തൗറാത്ത് ചുമന്നവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ, ആ രൂപത്തിൽ ഖുർആൻ ചുമന്ന് നടന്നു എന്നതല്ലാതെ ഖുർആന്റെ ആയത്തുകൾ ജീവിതത്തിലില്ലാത്ത അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് സഹാബത്ത് പറഞ്ഞതുപോലെ, സമിഅനാ, ഞങ്ങൾ കേട്ടിരിക്കുന്നു, പഠിച്ചിരിക്കുന്നു, ഞങ്ങൾ അനുസരിക്കാൻ തയ്യാറാണ് അല്ലാഹ് എന്ന് പ്രഖ്യാപിക്കാൻ. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അധികം നമ്മുടെ മുമ്പിൽ സമയമില്ലട്ടോ, നാളെ നമ്മൾ ഉണ്ടാകോ എന്ന് പറയാൻ ഒരു ഗ്യാരണ്ടി നമ്മുടെ ജീവിതത്തിലില്ല. വഇന്നാ കലാ തദരി ഇദാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജരി, ഈ രാത്രി മൂടിക്കഴിഞ്ഞാൽ, ഈ രാത്രി മൂടിക്കഴിഞ്ഞാൽ നാളത്തെ പ്രഭാതം കാണാൻ, നാളത്തെ സൂര്യോദയം കാണാൻ, നാളത്തെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ബാങ്ക് വിളികൾ വരുമ്പോ ആ ബാങ്ക് വിളികൾക്ക് ഉത്തരം കൊടുക്കാൻ ഞാനും നിങ്ങളും ഉണ്ടാകോ എന്ന് പറയാൻ ഒരുറപ്പും നമ്മുടെ ജീവിതത്തിലില്ല. ഒരു വേള നമ്മുടെ ഉമ്മയും വാപ്പയും വല്യമ്മയും വല്യപ്പയും കുടുംബക്കാരും നാട്ടുകാരും അയൽവാസികളും എല്ലാവരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞതുപോലെ റബ്ബ് സുബ്ഹാനഹു തആല നമ്മുടെ അവധി ഇന്നത്തെ രാത്രിയാണ് നിശ്ചയിച്ചത് എങ്കിൽ ഈ രാത്രി തന്നെ നമുക്ക് പോകേണ്ടി വന്നാൽ നാളെ നമ്മൾ തയ്യാറാകാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് നാളേക്ക് വേണ്ടി യാതൊന്നും മാറ്റിവെക്കാതെ ഇന്ന് മുതൽ, ഇന്ന് മുതൽ ഓരോ സെക്കൻഡുകളും റബ്ബിന് വേണ്ടി ജീവിക്കാൻ, റബ്ബ് പഠിപ്പിച്ച കാര്യങ്ങൾ അനുസരിച്ച് കൊണ്ട് ജീവിക്കാൻ തയ്യാറാകണം. അവർ പ്രഖ്യാപിച്ചു സഹാബത്ത്, റബ്ബേ ഞങ്ങൾ റെഡി അനുസരിക്കാൻ. ഗുഫ്റാനക റബ്ബനാ വഇലൈക്കൽ മസീർ, ഞങ്ങൾ പറഞ്ഞ വാക്കുണ്ടല്ലോ, വാസൈനാ എന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ, അബദ്ധമായി കൂട്ടണേ അല്ലാ, പൊറുത്തു തരണേ അല്ലാ, ആ പൊറുത്ത് മാപ്പ് നൽകി നീ ഞങ്ങൾ അനുഗ്രഹിക്കണം അല്ലാ. എന്തേ കാരണം നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ ചോദിക്കുകയാണ്? വഇലൈക്കൽ മസീർ, നിന്നിലേക്ക് മടങ്ങി വരാനുള്ളവരാ ഞങ്ങൾ, നിന്നിലേക്ക് മടങ്ങി വരാനുള്ളവരാ ഞങ്ങൾ. അതുകൊണ്ട് ഗുഫ്റാന റബ്ബന, നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച സുഹാബത്ത്, അതായിരിക്കണം ഒരു മുസ്ലിമിന്റെ ജീവിതം. സമീഅനാ വഅതഅനാ, എന്താ ആയത്തിന്റെ വിശദീകരണം? എന്താ അടുത്ത ആയത്തിൽ അല്ല കൊടുക്കുക? ഏതായത്? ഒരു കാര്യം വിചാരിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ യുഹാസിബുക്കും ഇല്ല എന്നറിയില്ലേ, അതിന്റെ വിശദീകരണം എന്താ? ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്. ഒരാൾ പ്രവർത്തിച്ചതിനാ കൂലിയുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും കൂടെ അത് വിശദീകരിച്ചു തന്നു. എന്താ വിശദീകരണം? നീ ഒരു നന്മ വിചാരിച്ചാൽ ആ നന്മ നീ ചെയ്തില്ല, നന്മ വിചാരിച്ചത് നിനക്ക് പുണ്യമുണ്ട്. ആ നന്മ ചെയ്താലോ പത്തിരട്ടി മുതൽ 70-700 ഇരട്ടി വരെ ചിലപ്പോ പ്രതിഫലം നിനക്കുണ്ടായേക്കും. കാരണം എന്താ അങ്ങനെ പറയാനുള്ള കാരണം? ഓരോരുത്തരുടെ ഇഖ്ലാസ് വ്യത്യസ്തമായിരിക്കും. 10 ആൾ ഒരു കാര്യം ചെയ്ത 10 ഇഖ്ലാസ് ആയിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് ഓരോരുത്തർക്കും അവിടേതായ ഇഖ്ലാസ് അനുസരിച്ചായിരിക്കും. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഒരു തിന്മ നീ വിചാരിച്ചു, ആ തിന്മ ചെയ്തില്ല, അതിനും നിനക്ക് കൂലിയുണ്ട്. തിന്മ ചെയ്താലോ ഒരു തിന്മ ചെയ്ത ശിക്ഷ നിനക്ക് രേഖപ്പെടുത്തുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, ആ സഹാബത്ത് പോയ സ്വർഗത്തിലേക്ക്, അവർ നേടിയെടുത്ത വിജയത്തിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അതിഉല്ലാഹ് വഅതിഉ റസൂൽ സമിഅനാ വഅതഅനാ ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആമന്നാ ബിഹി കുല്ലു മിൻ ഇൻദി റബ്ബിനാ, അല്ലാഹു റസൂലും ഒരു കാര്യം പഠിപ്പിച്ച അതൊക്കെ ഞങ്ങൾ വിശ്വസിച്ചു. കാരണം
റസൂല് പറഞ്ഞാലും അല്ല പറഞ്ഞാലും ഒക്കെ ആര് പഠിപ്പിച്ചതാ? അള്ളാഹു പഠിപ്പിച്ചതാ. അത് ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച് സഹാബത്തിനെ പോലെ ആകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാ രണ്ടാമത് ഉണ്ടാകേണ്ടത്. മൂന്നാമത്തെ വിഷയം എന്താ? ഇനി ചുരുക്കി ചുരുക്കി കൊണ്ടുവരാം കേട്ടോ. മൂന്നാമത്തെ വിഷയം എന്താ? അറിവ് നേടി ജീവിതത്തിൽ പകർത്തി, അടുത്ത സ്റ്റെപ്പ് അത് ആളുകൾക്ക് പകർന്നു കൊടുക്കുക. അറിവ് നേടിയത് ഒരിക്കലും ചെയ്യാൻ പാടില്ല, അത് നമ്മുടെ ജീവിതത്തിൽ മറച്ചു വെക്കാൻ പാടില്ല. അത് അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട പ്രാധാന്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്, ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിന്റെ പ്രതിഫലം ഹബീബ് പഠിപ്പിച്ചു തന്നല്ലോ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ദല്ല അലാ ഖൈരിൻ ഫലഹു മിസ്ലു അജ്രി ഫാഇലിഹി. ഒരു നന്മ നീ ഒരാൾക്ക് പകർന്നു കൊടുത്താൽ, അതൊരാൾ പ്രവർത്തിച്ചാൽ, അവൻ ചെയ്തതിന് അവനും കൂലിയുണ്ട്, അവൻ ചെയ്തതിന് അതേ പ്രതിഫലം നിനക്കുമുണ്ട്. എന്തിന്റെ പേരിൽ? നീ അത് പഠിപ്പിച്ചു കൊടുത്തതിന്റെ പേരിൽ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു ഹദീസിൽ കാണാം, മൻ ദഅ ഇലാ ഹുദൻ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉജൂരി മൻ തബിഅഹു ലാ യൻഖുസു ദാലിക മിൻ ഉജൂരിഹിം ശൈആ. അതിന് സമാനമായ വചനം, നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന കാര്യങ്ങൾക്കനുസരിച്ച് കൊണ്ട് ഒരാൾ ജീവിക്കുകയാണ് എങ്കിൽ അതിന് തത്തുല്യമായ പ്രതിഫലം നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചു കഴിഞ്ഞാലും നമുക്കതിന് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കും. മരിച്ചു കഴിഞ്ഞാലും പ്രതിഫലം. മരിച്ച് മണ്ണിൻ്റെ അടിയിൽ കൊണ്ടുപോയി മൂന്ന് പിടി മണ്ണവാരിയിട്ട് മണ്ണവാരിയിട്ട് ആളുകൾ തിരിച്ചു പോന്നാലും നമുക്ക് കൂലിയ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഇദാ മാതൽ ഇൻസാനു ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാത്ത് ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ ഔ ഇൽമി യുൻതഫഉ ബിഹി ഔ വലദിൻ സാലിഹി യദഉല. മൂന്ന് കാര്യങ്ങൾ അത് നിനക്ക് കബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും നീ മരിച്ചാലും. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ജാരിയായ സദഖയാണ്, അഥവാ നീ നിന്റെ പള്ളിക്ക് വേണ്ടി ചെലവഴിച്ച സമ്പത്ത്, അതുപോലെ തന്നെ നിന്റെ മദ്രസക്ക് വേണ്ടി ചെലവഴിച്ച സമ്പത്ത്, അതുപോലെ തന്നെ മത ദീനീ സദസ്സുകൾക്ക് വേണ്ടി സ്ഥാപനങ്ങൾക്ക് വേണ്ടി നീ ചെലവഴിച്ച സമ്പത്ത്, അതുപോലെ തന്നെ ആളുകൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ടല്ലോ, കുടിവെള്ള പദ്ധതികൾ, കിണറുകൾ, ആ രൂപത്തിൽ ആളുകൾക്ക് എന്നേക്കുമായി നീ ഉപകാരത്തിന് വേണ്ടി നീ ചെയ്തു കൊടുക്കുന്ന, അതിനുവേണ്ടി ചെലവഴിക്കുന്ന സമ്പത്ത്, ആ പള്ളിയും സ്ഥാപനങ്ങളും നീ ചെയ്ത നന്മകളും നിലകൊള്ളുന്നിടത്തോളം കാലം നീ ഈ ഭൂമിയിലില്ല എങ്കിലും, നീ മണ്ണിനടിയിലാണ് എങ്കിലും, നീ കബറിലാണ് എങ്കിലും, നിനക്ക് അതിന്റെ പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമതായി പ്രവാചകൻ പറഞ്ഞു, നീ പകർന്നു കൊടുത്ത അറിവ്, അതാണ് പ്രവാചകം പറഞ്ഞത്, നീ പഠിപ്പിച്ചു കൊടുത്ത അറിവ്, ആ അറിവുണ്ടല്ലോ, ആ അറിവ് നീ പഠിപ്പിച്ചു കൊടുത്ത അറിവുണ്ടല്ലോ, അതനുസരിച്ചു കൊണ്ട് ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അതിങ്ങനെ കൈമാറി കൈമാറി പോകും. ഓരോരുത്തരിൽ നിന്ന് എന്നിൽ നിന്ന് മറ്റൊരാൾക്ക്, മറ്റൊരാളിൽ നിന്ന് വേറൊരാൾക്ക്, അങ്ങനെ കൈമാറി കൈമാറി ഇങ്ങനെ പോകും. ചിലപ്പോ ഇതിന്റെ ഉറവിടം ഞാനാണ് എങ്കിൽ, ഞാൻ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, നിങ്ങളാണ് എങ്കിൽ, നിങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട് എങ്കിൽ, അതിന്റെ ഒക്കെ പ്രതിഫലം കബറിൽ കിട്ടിക്കൊണ്ടേയിരിക്കും. ഈ കൈമാറുന്നിടത്തോളം ഓരോരുത്തരും ചെയ്യുന്നതിനനുസരിച്ച് നിനക്ക് പ്രതിഫലം കിട്ടിക്കൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ടവരെ, എവിടെ പോയി നമ്മുടെ ദഅവത്തെല്ലാം? ഞാനൊന്ന് ചോദിക്കട്ടെ, എവിടെ പോയി നമ്മുടെ ദഅവത്തെല്ലാം? എവിടെ സ്റ്റോപ്പായില്ലേ എല്ലാം? എവിടെ നമ്മുടെ ദഅവത്തെല്ലാം? തൗഹീദ് നമ്മൾ എവിടെ പറയുന്നു? റബ്ബിന്റെ വഹദാനിയത്ത് നമ്മൾ എവിടെ പറയുന്നു? അള്ളാഹുവിനെ എവിടെയാ നമ്മൾ പരിചയപ്പെടുത്തുന്നത്? അള്ളാഹിന്റെ ദീനിനെ നമ്മൾ എവിടെയാ പരിചയപ്പെടുത്തുന്നത്? ഇല്ല, അത്തരം ദീനീ സദസ്സുകളെല്ലാം കുറഞ്ഞു വരികയാണ്. ആളുകൾ തമ്മാടിത്തരങ്ങളിലേക്കും, ആളുകൾ ഇതാ ശിർക്കിലേക്കും, ഖുറാഫാത്തുകളിലേക്കും, ബിദഅത്തുകളിലേക്കും, അന്ധവിശ്വാസങ്ങളിലേക്കും കൂപ്പുകൊത്തിക്കൊണ്ടിരിക്കുകയാണ്. മുജാഹിദുകളാണ് എന്ന് പറയുന്ന ആളുകൾ പോലും ബർത്ഥഡേകൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ. എന്തേ പ്രശ്നം? നമ്മുടെ ദഅവത്തെല്ലാം നിലച്ചു പോയി. അതൊക്കെ നിസ്സാരമല്ലേ? നമ്മൾ വിചാരിക്കും നിസ്സാരമാണ് എന്ന്. ഖുർആൻ പറഞ്ഞല്ലോ, യഹ്സബൂനഹു ഹയ്യന. ആയിഷ ബിബി റളിയല്ലാഹു അൻഹയുടെ വ്യഭിചാര ആരോപണത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും അതൊക്കെ നിസ്സാരാണെന്ന്, അതൊക്കെ ആഘോഷിച്ചോട്ടെ എന്ന് നമ്മൾ വിചാരിക്കും. നമ്മൾ എന്തിനാ അതിലൊക്കെ തലയിടണമെന്ന് ചോദിക്കും. പക്ഷേ ജന്മദിനം ആഘോഷിക്കുക എന്ന ആ ഒരു ആഘോഷം
ആഘോഷം ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇല്ല എങ്കിൽ, ആണ്ടാഘോഷിക്കുക എന്ന ചരിത്രം ഇസ്ലാമിക ചരിത്രങ്ങളിൽ ഇല്ല എങ്കിൽ, നമ്മുടെ ഹബീബ് നമുക്കത് കാണിച്ചു തന്നിട്ടില്ല എങ്കിൽ, സലഫുകൾ അത് കാണിച്ചു തന്നിട്ടില്ല എങ്കിൽ, ഇന്ന് മുജാഹിദുകളാണ് എന്ന് പറയുന്ന നമ്മുടെ വീടുകളിലെല്ലാം പേരക്കുട്ടികളുടെ മക്കളുടെ ഈ ജന്മദിനത്തിന്റെ ആണ്ടുകൾ ഓരോന്നും കടന്നു വരുമ്പോ കേക്കുകൾ മുറിക്കുന്നു, വിളക്കുകൾ കത്തിക്കുന്നു, മധുരപലഹാരങ്ങൾ വിളമ്പുന്നു. ഇവിടെ എന്താ സംഭവിച്ചത്? ദാവത്ത് നിലച്ചു പോയി. എന്തിനാ ഈ ദാവത്ത് നിലക്കുന്നത്? മരണത്തിന് ശേഷം നമുക്ക് ഉപകാരപ്പെടുന്ന ഈ പ്രവർത്തനം ജീവിതത്തിൽ ഒരു കാരണവശാലും കൂട്ടരെ നിലച്ചു പോകാൻ പാടില്ല. റബ്ബിന്റെ കോടതിയിൽ വൻപതി ഫലങ്ങൾ കിട്ടുന്നതാണല്ലോ. ലോകത്തൊരു പ്രവാചകൻ ഇനി കടന്നു വരാനില്ല എങ്കിൽ, ഇതെല്ലാം പ്രവാചകന്മാരുടെ ഡ്യൂട്ടി ആയിരുന്നു, ഇനി ഒരു പ്രവാചകൻ ഈ ലോകത്ത് വരാനില്ല എങ്കിൽ, വൽതകും ഉമ്മത്തു യദഊന ഇലൽ ഖൈര വയഅമറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകണം റബ്ബിന്റെ ദീനിന്റെ വാഹകരായിട്ട്. റബ്ബ് പറയ, റബ്ബിന്റെ ദീനിന്റെ വാഹകരായിട്ട് അത് നിലച്ചു പോകാൻ പാടില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ദഅവത്ത് നിലച്ചു പോകുന്ന, ഈ ദഅവത്തിന് തടസ്സമാകുന്ന ഏതെല്ലാം തടസ്സങ്ങളുണ്ടോ ആ തടസ്സങ്ങൾ മാറ്റിവെക്ക എന്നതല്ലാതെ ദഅവത്ത് ഒരിക്കലും നിലച്ചു പോകാൻ പാടില്ല. ദീന് പ്രചരിപ്പിക്കുന്ന ആ കുടുംബയോഗങ്ങളും വാളുകളും പ്രസംഗങ്ങളും ക്ലാസുകളും അതൊന്നും ജീവിതത്തിൽ ഒരിക്കൽ പോലും നിലച്ചു പോകാൻ പാടില്ല. നമ്മൾ പരമാവധി നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആളുകൾക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കണം. അള്ളാഹു എല്ലാവിധ ഖൈറും നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി പ്രവാചകൻ പറഞ്ഞു, ഔവലദിൻ സാലിഹിൻ യദഊലാ, സാലിഹായ സന്താനം, സാലിഹായ സന്താനം അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അവന്റെ പ്രാർത്ഥനയും നിനക്ക് കബറിൽ കിട്ടണം. പക്ഷെ ഒരു ഡിമാൻഡേ ഉള്ളൂ, സാലിഹാകൾ എല്ലാ മക്കളും കിട്ടൂല. പലതും സ്വാലിഹു യദുഉല, അല്ലാഹു അത്തരത്തിലുള്ള സന്താനങ്ങളെ നൽകി നമുക്കെല്ലാം പ്രദാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറയുന്നത്, ഈ മൂന്ന് വിഷയങ്ങൾ നമുക്ക് കബറിൽ കിട്ടുമെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയ കൂട്ടരെ നമ്മളെ മനസ്സിലാക്കിയ അറിവെന്ത് ചെയ്യുക, മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതൊരിക്കലും നമ്മൾ മറച്ചു വെക്കാൻ പാടില്ല. അറിവ് നേടിയത് മറച്ചു വെക്കാൻ പാടില്ല. അതിന്റെ ഗൗരവം പ്രവാചകൻ പറഞ്ഞു, മൻസുഇല അൻ ഇൽമിൻ ഫഖതമഹു അൽജമഹുല്ലാഹു ബിലജാമിൻ മിനന്നാർ യൗമൽ ഖിയാമ. മൻസുഇല അൻ ഇൽമിൻ, ഒരാളോട് ഒരു അറിവ് ചോദിച്ചു, ഒരാളൊരു കാര്യം ചോദിച്ചു അല്ലെങ്കിൽ നേടിയ അറിവ്, ഫഖതമഹു അവൻ മറച്ചു വെച്ചാൽ, നേടിയ വിജ്ഞാനം ഒരാൾ മറച്ചു വെച്ചാൽ, അൽജമഹുല്ലാഹു ബിലജാമിൻ മിന്നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അഗ്നിയുടെ കടിഞ്ഞാൻ അവൻ അണിയിക്കുന്നതാ. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഈ രൂപത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെയാകണം നമ്മുടെ ജീവിതം. ഖുർആൻ പഠിച്ചുകൊണ്ടേയിരിക്കാം, അതുപോലെ തന്നെ പ്രവാചകന്റെ ജീവിതം പഠിച്ചുകൊണ്ടേയിരിക്കാം, അതനുസരിച്ചുകൊണ്ട് നമ്മളും ജീവിക്കാം. ആ പഠിച്ചതും കേട്ടതും മനസ്സിലാക്കിയതും അത് ഹക്കാണ് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ഹക്കിന്റെ വഴിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കണം. ആ വഴിയിൽ ഒരുപാട് വിഷമങ്ങൾ ഇനിക്കും നിങ്ങൾക്കും അനുഭവിക്കേണ്ടി വരും. ആ വിഷമങ്ങളിലെല്ലാം സബറ, ഏത് പ്രയാസങ്ങളിലും ഏത് പ്രതിസന്ധികളിലും ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മേഖലകളിൽ അവന് ക്ഷമ അനിവാര്യം. മൂന്ന് മേഖലകളിൽ, അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏതൊക്കെയാ മേഖലകൾ? ഒന്നാമത്തെ വിഷയം, ഒന്നാമത്തെ മേഖല, സബറുൻ അലാ തഅതില്ലാ, റബ്ബിനെ അനുസരിക്കുന്ന വിഷയത്തില. അല്ലാഹുവിനെ അനുസരിക്കുമ്പോ ക്ഷമ വേണം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമുക്ക് സുന്നത്ത് നമസ്കാരങ്ങളുണ്ടോ? നമുക്ക് സുന്നത്ത് നോമ്പുകളുണ്ടോ? പ്രവാചകന്റെ ചര്യകളെ ഞാനും നിങ്ങളും മുറുകെ പിടിക്കാറുണ്ടോ? ഏത് നന്മകളാ, ഫർളല്ലാത്ത ഏത് നന്മകളാ നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്? ഒരു അടിമ സ്ത്രീയെ ഒരാള് മോചിപ്പിക്കുകയാണ്, ഒരു മുസ്ലിമായൊരു ശ്രേഷ്ഠനായൊരു മനുഷ്യൻ മോചിപ്പിക്കുകയാണ് ഒരു അടിമപ്പെണ്ണിനെ. അടിമപ്പെണ്ണിനെ മോചിപ്പിച്ചു, ആ അടിമപ്പെണ്ണ് അങ്ങനെ വേറൊരു വീട്ടില് അടിമയായി പോവുകയാണ്, വേറൊരു ഉടമസ്ഥന്റെ അടിമയായി പോവുകയാണ്. അങ്ങനെ രണ്ടു ദിവസം താമസിച്ചിട്ട് പഴയ യജമാനന്റെ അടുക്കലേക്ക് തന്നെ തിരിച്ചു വരുന്നു. ആ യജമാന്റെ പേര് ഇപ്പൊ എന്റെ ഓർമ്മയിലില്ല. ഏതായാലും സട്ടനായ ഒരു മനുഷ്യനെ ആ അടിമപ്പെണ്ണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. എന്താ തിരിച്ചു വരാനുള്ള കാരണം? ആ പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ആ അടിമപ്പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? സുബഹിന്റെ സമയമാകുന്നതിന് മുമ്പ് ഞാനിതാ ആ വീട്ടുകാരെ
അഥവാ പോയ രണ്ടാമത്തെ വീട്ടുകാര് സുബഹിന്റെ സമയമാകുന്നതിന് മുമ്പ് തഹജ്ജുദ് നമസ്കാരത്തിന് വേണ്ടി വിളിച്ചുണർത്തുമ്പോ ആ വീട്ടുകാര് ബെഡ്റൂമിൽ നിന്ന് വിളിച്ച് ചോദിക്കുകയാണ്, എല്ല പെണ്ണേ സുബഹിന്റെ സമയമായോ? സുബഹിന്റെ ബാങ്ക് കൊടുത്തോ? ഞാൻ അവരോട് ചോദിച്ചു, അല്ല നിങ്ങൾ ഫർള് മാത്രമേ നിസ്കരിക്കൂ, നിങ്ങൾക്ക് സുന്നത്തില്ലേ? ഇല്ല, അവർക്ക് സുന്നത്തില്ല, അവർ ഫർള് മാത്രം നിസ്കരിക്കുന്നു, ഫർള് മാത്രം അവർ നോമ്പനുഷ്ഠിക്കുന്നു, അവരുടെ ജീവിതത്തിൽ യാതൊന്നും ഇല്ല, അതുകൊണ്ട് അവരുടെ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വന്ന സാട്ടമഹതികളായ ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവരൊക്കെ അതൊരു ആക്ഷേപകരമായിട്ടാ കണ്ടത്. ഫർള് മാത്രം പോരാ, നമ്മുടെ ജീവിതത്തിൽ പ്രവാചകൻ പഠിപ്പിച്ച ഒരുപാട് സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, സുന്നത്ത് നോമ്പുകളുണ്ട്, അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ശ്രേഷ്ഠനായ ഒരു മനുഷ്യനായി, അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനായി നമുക്ക് ജീവിക്കാൻ കഴിയണം. നമസ്കാരം കഴിഞ്ഞു, എല്ലാവരും എഴുന്നേറ്റ് പോകുന്നു, ഒന്ന് സുബ്ഹാനല്ലാഹ് പറയാൻ, അൽഹംദുലില്ലാഹ് പറയാൻ, അതുപോലെ തന്നെ അള്ളാഹു അക്ബർ പറയാൻ നമുക്കൊന്നും സമയമില്ല. മനസ്സറിഞ്ഞ് റബ്ബിനോട് ദുആ ചെയ്യാനൊന്നും സമയമില്ല. നമുക്ക് അത്രയും തിരക്ക, എന്താ പ്രശ്നം? അവിടെ കുത്തിയിരിക്കാൻ നമുക്ക് തോന്നുന്നില്ല. സബറുന്നാലാത്തില്ല, നിനക്ക് ക്ഷമ വേണട്ടോ, ക്ഷമയുണ്ടെങ്കിലേ നിനക്ക് നന്മ ചെയ്യാൻ കഴിയൂ, ക്ഷമയില്ലെങ്കിൽ നിനക്ക് നന്മ ചെയ്യാൻ കഴിയില്ല എന്ന് കൃത്യമായി സലഫു സാലിഹീങ്ങളായ ആളുകൾ പഠിപ്പിക്കുമ്പോ റബ്ബിനനുസരിക്കുന്ന വിഷയത്തിൽ നമുക്ക് ക്ഷമ വേണം. അതുപോലെ തന്നെയാണ് സബറുൻ അലാ അൻമാ സബറുൻ അമ്മഹാരിമില്ല, സബറുൻ അൻമഹാരിമില്ല. അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ അത് നിന്റെ മുമ്പിലേക്ക് വരുമ്പോ അവിടെയും നിനക്ക് ക്ഷമ വേണം. സബറുൻ അൻമഹാരിമില്ല, റബ്ബ് നിഷിദ്ധമാക്കിയ കാര്യങ്ങൾ, കള്ളുകുടി, വ്യഭിചാരം, മോഷ്ടിക്കുക, അതുപോലെ തന്നെ ചീത്ത, മറ്റുള്ള പലിശ വാങ്ങുക, പലിശ കൊടുക്കുക, അതുപോലെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും, ദുഷിച്ച തിന്മകൾ, ഞാനൊന്നും നിങ്ങൾക്ക് പറഞ്ഞുതരണ്ടല്ലോ, നമുക്കൊക്കെ അറിയാം അല്ലെ? അങ്ങനെ റബ്ബ് ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ നമ്മൾ പരിശോധിച്ചോ, അതൊക്കെ മനസ്സിന് വല്ലാത്തൊരു സുഖ. കള്ളു കുടിച്ചിട്ട് ഒരാൾക്കും ദുഃഖം ഉണ്ടാവണില്ല, പലിശ തിന്നിട്ട് ഒരാൾക്കും ദുഃഖം ഉണ്ടാവണില്ല, പലിശ ആ പലിശ കൊടുത്തിട്ട് ഒരാൾക്കും ഒരു ദുഃഖമുണ്ടാകുന്നില്ല, വ്യഭിചരിച്ചിട്ടും ഒരാൾക്കൊരു ദുഃഖമുണ്ടാകുന്നില്ല. പൈശാചിക പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യന്റെ മനസ്സിന് ആനന്ദമുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് എങ്കിൽ ആ പ്രവർത്തനങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോ പ്രിയപ്പെട്ടവരെ അവിടെ നമുക്ക് ക്ഷമ വേണം. സബറുൻ അമ്മാ അൻ മഹാരിമില്ല, അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളെ തൊട്ട് നിനക്ക് ക്ഷമ വേണം. നാലാമത്തെ ക്ഷമ, മൂന്നാമത്തെ ക്ഷമ, സബറുൻ അലാ അഖ്ദാരില്ലാഹി സുബ്ഹാനഹു വതആല. നമ്മുടെ ജീവിതം റബ്ബിന്റെ തീരുമാനമാണ്, നമ്മുടെ ജീവിതം റബ്ബിന്റെ തീരുമാനമാണ്, ആദ്യം മുതൽ അവസാനം വരെ, ഫസ്റ്റ് ടു ലാസ്റ്റ്, ആദ്യം മുതൽ ലാസ്റ്റ് വരെ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിക്കണം മുഴുവൻ റബ്ബ് സുബ്ഹാനഹു വതആല എഴുതി രേഖപ്പെടുത്തി തീരുമാനിച്ചതുപോലെ തന്നെ സംഭവിക്കും, യാതൊരു സംശയമില്ല. അവിടെ പല പ്രതിസന്ധികളും നമ്മൾ നേരിടേണ്ടി വരും. സബറുൻ അലാ അഖ്ദാരില്ലാഹി സുബ്ഹാനഹു വതആല, ക്ഷമിക്കാൻ എന്തൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ നമ്മൾ അനുഭവിക്കുന്നു, പല രൂപത്തിലുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരും. അവിടെയെല്ലാം ക്ഷമിക്കാൻ നമുക്ക് സാധിക്കണം. അവിടെ ക്ഷമയോടെ റബ്ബിൽ തവക്കുലാക്കിയിട്ട് നമ്മുടെ മുൻഗാമികളായ ആളുകൾ റബ്ബിങ്കൽ പരിമേൽപ്പിച്ചുകൊണ്ട് ജീവിച്ചതുപോലെ ഒരൊറ്റ ചരിത്രം മാത്രം ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ കേട്ടിട്ടുണ്ടാകും, എന്നാലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന സ്ഥിതിക്ക് ഞാനൊന്ന് പറയട്ടെ. ഇതാ ഒരു ധിക്കാരിയായ രാജാവ്, അന റബ്ബുക്കുമുല്ല എന്ന് ലോകത്ത് വാദിച്ചൊരു രാജാവ്. ആ രാജാവ് പറഞ്ഞു, ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് വാദിച്ച രാജാവ്. ആ രാജാവ് ഒരു മന്ത്രവാദി, ഒരു സാഹിറിനെ കൂട്ടുപിടിച്ചിട്ട് പല അത്ഭുതങ്ങളും ഇതാ കാണിച്ചു കൊടുക്കുകയാണ്. പല അത്ഭുതങ്ങളും കാണിച്ചു കൊടുത്തിട്ട് അന റബ്ബുക്കുമുല്ല എന്ന് വാദിച്ച രാജാവ്. ഒരു ദിവസം ആ മന്ത്രവാദി വന്നിട്ട് രാജാവിനോട് പറയുകയാണ്, പ്രഭുവേ, എന്റെ കാലമൊക്കെ കഴിയാറായിട്ടുണ്ട്, ഞാൻ മരിക്കാറായിട്ടുണ്ട്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഈ തന്ത്രങ്ങൾ കാണിക്കാൻ ആരെങ്കിലും വേണ്ടേ? താങ്കളെ രാജാവായിട്ട് ആളുകൾ അംഗീകരിക്കണ്ടേ? അതുകൊണ്ട് ഒരു കുട്ടിയെ താങ്കൾ നിയോഗിക്കണം ഈ സിഹ്റക്കൊന്ന് പഠിക്കുവാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ രാജാവിന് അത് നല്ല കാര്യമാണ് എന്ന് തോന്നിയപ്പോ ഒരു കുട്ടിയെ നിശ്ചയിച്ചു. ഒരു കുട്ടി എന്നു രാജകൊട്ടാരത്തിലേക്ക് വരും, ഈ മന്ത്രവാദി
അടുക്കൽ വരും, സിഹർ പഠിക്കും, കുട്ടി തിരിച്ചു പോകും. ഒരു ദിവസം കുട്ടി ഇങ്ങനെ വരുമ്പോ വഴി വെച്ചിട്ടെന്ത് ചെയ്തു, ഒരു പുരോഹിതൻ ഒരു മതപണ്ഡിതനെ കണ്ടു. ആ മതപണ്ഡിതൻ, നീ എങ്ങോട്ടാ പോണത്? ഞാൻ രാജകൊട്ടാരത്തിലേക്കാ. എന്തിനാ പോണത്? സിഹർ പഠിക്കാൻ പോകുന്നതാ. അങ്ങനെ പുരോഹിതൻ മതപണ്ഡിതൻ എന്ത് ചെയ്തു, കുറച്ച് ദീനും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. അതും കേട്ട് അപ്പൊ ഇന്നും ഇതന്നെ, കുട്ടി ഇത് കേൾക്ക, രാജകൊട്ടാരത്തിൽ പോയി സിഹർ പഠിക്ക. കുറച്ച് കഴിഞ്ഞപ്പോ കുട്ടിക്കാകെ അങ്കലാപ്പിലായി. പഠിച്ചോ ഇതിലെ ഏതാ ശരി, ഇതിലിപ്പ ഏതാ ശരി? കാരണം ഹക്കും ബാത്തിലും യോജിക്കൂലല്ലോ, ഹക്കും ബാത്തിലും യോജിക്കൂല. ഇവിടെ ദീന് പഠിക്ക, അവിടെ സിഹർ പഠിക്ക, രണ്ടും യോജിക്കൂല. അപ്പൊ കുട്ടിക്ക് ആകെ സംശയി, കുട്ടിപ്പത് എന്താപ്പ ചെയ്യ, ഏതാ സത്യം എന്ന് മനസ്സിലാക്കാത്തൊരവസ്ഥ വന്നു. അങ്ങനെ ഒരു ദിവസം ഇതാ കുട്ടി വരുന്ന വഴിക്ക് വലിയൊരു മൃഗം ആ കുട്ടിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഒരു കല്ലെടുത്തിട്ട് ആ മൃഗത്തിന്റെ മേത്തേക്ക് കുട്ടി എറിയുമ്പോ പറഞ്ഞു, മതപണ്ഡിതൻ പറഞ്ഞതാണ് ഹത്ത് എങ്കിൽ ആ മൃഗം ചത്തു വീഴട്ടെ. ഉടനടി ആ മൃഗം വീഴുകയാണ്. പല അത്ഭുതങ്ങളും അന്ന് മുതൽ പല അത്ഭുതങ്ങളും ആ കുട്ടി കാണിക്കാൻ തുടങ്ങി. രോഗികൾക്ക് രോഗങ്ങൾ മാറ്റി കൊടുക്കുന്നു, വെള്ളപ്പാണ്ടുകാരന്റെ വെള്ളപ്പാണ്ട് രോഗം മാറ്റിക്കൊടുക്കുന്നു. അതുപോലെ തന്നെ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചശക്തി കൊടുക്കുന്നു. അവിടെ മുഖത്ത് പോയി തടവുമ്പോൾ അവർക്ക് കാഴ്ചശക്തി ലഭിക്കുന്നു. ഇങ്ങനെ പല അത്ഭുതങ്ങളും ആ കുട്ടി ഇങ്ങനെ കാണിക്കാൻ തുടങ്ങി. ആ അത്ഭുതങ്ങൾ ഇങ്ങനെ കുട്ടി കാണിക്കാൻ തുടങ്ങിയപ്പോ നാട്ടിലെല്ലാം ചർച്ചയായി. രാജാവ് വിവരമറിഞ്ഞു. രാജാവ് കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി. രാജകൊട്ടാരത്തിലും പല അത്ഭുതങ്ങളും ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തിട്ട് രാജാവ് പറഞ്ഞു, അന റബ്ബുക്കുമില്ല അല, ഞാനാണ് ലോകത്തിന്റെ റബ്ബ് എന്ന് ആ രാജാവ് പ്രഖ്യാപിക്കുമ്പോ, ഇത് എന്റെ കഴിവാണ്, എന്റെ മഹത്വമാണ് എന്ന് രാജാവ് പറയുമ്പോ, ആ കുട്ടി രാജാവിന്റെ മുമ്പിൽ വെച്ചിട്ട് ഉറക്കെ പറഞ്ഞു, അല്ല, ഇത് നിന്റെ കഴിവല്ല, ഇത് എന്റെ റബ്ബിന്റെ കഴിവാ, എന്റെ റബ്ബിന്റെ കഴിവാണ് എന്ന് ആ കുട്ടി പറയുമ്പോ രാജാവ് ചോദിച്ചു, ഞാനല്ലാത്തൊരു റബ്ബോ, ഞാനല്ലാത്തൊരു റബ്ബിൽ നീ വിശ്വസിക്കുന്നുണ്ടോ? കുട്ടി പറഞ്ഞു, അതെ, നീ അല്ലാത്തൊരു റബ്ബുണ്ട്, ശരിയായ റബ്ബ്, യഥാർത്ഥ റബ്ബ്, ആകാശങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, ഭൂമിയെ സൃഷ്ടിച്ച റബ്ബ്, ആകാശഭൂമികൾക്കിടയിൽ ആകെ കോടിക്കണക്കിന് ജീവജാലങ്ങളെ സൃഷ്ടിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന രാജാധിപതിയായ അല്ലാഹുവിന്റെ തന്ത്രങ്ങളാണ്, റബ്ബിന്റെ കഴിവുകളാണ് ഇതെല്ലാം എന്ന് ആ കുട്ടി ഉറക്കെ വിളിച്ച് പറയുമ്പോ രാജാവ് ചോദിച്ചു, നിനക്കിതെല്ലാം ആര് പഠിപ്പിച്ചു? നിനക്ക് ഈ അറിവുകൾ നിനക്ക് എവിടെ നിന്ന് കിട്ടി? ആ കുട്ടി എല്ലാ കാര്യങ്ങളും ആ രാജാവിന് വിശദീകരിച്ചു കൊടുത്തു. ഞാനെന്നും സിഹർ പഠിക്കാൻ വേണ്ടി വരുമ്പോ വഴിയിൽ വെച്ചൊരു മതപണ്ഡിതനെ കാണും, ആ മതപണ്ഡിതനാണ് ഈ വിഷയങ്ങളെല്ലാം എനിക്ക് പഠിപ്പിച്ചു തന്നത്. ആ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, ആ മതപണ്ഡിതനെ കൊണ്ടുവാ. മതപണ്ഡിതനെ കൊണ്ടുവന്നു. ആ മതപണ്ഡിതനെ ഭൂമിയിൽ മണ്ണിൽ കുഴി ഉണ്ടാക്കിയിട്ട് കഴുത്തുവരെ മണ്ണിനടിയിൽ ഇതാ അയറക്കി നിർത്തിയിട്ട് ആ കഴുത്തുവരെ മണ്ണിട്ട് മൂടിയിട്ട് ആ കഴുത്ത് മാത്രം പുറത്തേക്ക് വെച്ചിട്ട് ഈർച്ചവാളുകൊണ്ട് തല രണ്ട് കഷ്ടമാക്കിയിട്ട് ആ മതപണ്ഡിതനെ കൊന്നു കളയുമ്പോൾ അടുത്ത കൽപ്പന, ഈ ലോകത്തിന് റബ്ബുണ്ട്, നീ എല്ലാ റബ്ബ് എന്ന് പ്രഖ്യാപിച്ച ആ കുട്ടിയെ കൊല്ലാൻ വേണ്ടി പറയുമ്പോ ആ കുട്ടിയെ കൊല്ലാൻ എന്ത് തന്ത്രം ഇവർ ശ്രമിച്ചിട്ടും കാര്യമില്ല. ആ കുട്ടിയെ കൊല്ലാൻ ഇവർക്ക് കഴിയുന്നില്ല, ഇവർക്ക് കഴിയുന്നില്ല. കുറെ കപ്പലിൽ കൊണ്ടുപോയിട്ട് ആഴക്കടലിൽ കൊണ്ടുപോയി തള്ളി നോക്കി, കുട്ടി സുഖമായി നീന്തി വരുന്നു. കുറെ മലമുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ടു, കുട്ടി ഇതാ സുഖമായി നടന്നു വരുന്നു. അവസാനം കുട്ടി തന്നെ പറഞ്ഞു, എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല, നിങ്ങൾക്ക് സാധിക്കണമെങ്കിൽ ഞാനതിനുള്ളൊരു മാർഗം പറഞ്ഞു തരാം. എന്താണ് എന്നറിയോ മാർഗം? ഇതാ എന്റെ അമ്പ്, ഇതാ എന്റെ വില്ല്, ഈ വില്ല് കൊണ്ട് അമ്പ് കൊണ്ട് എന്റെ ശരീരത്തിൽ നിങ്ങൾ എഴുതിവിടണം, ബിസ്മില്ലാ, ഞാൻ വിശ്വസിക്കുന്ന എന്റെ റബ്ബിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് നിങ്ങൾ എഴുതിവിട്ടാൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാം. വേറെ ഏത് മാർഗം നിങ്ങൾ സ്വീകരിച്ചിട്ടും കാര്യമില്ല എന്ന് കുട്ടി പറയുമ്പോ, അവസാനം അതൊന്ന് പരീക്ഷിച്ചു നോക്കുകയാ. സമുദ്രത്തിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ല, മലമുകളിൽ കൊണ്ടുപോയി തള്ളിയിട്ട് കൊല്ലാൻ കഴിഞ്ഞില്ല. അവസാനം കുട്ടി അനുസരിച്ചു. ആ കുട്ടി വിശ്വസിക്കുന്ന റബ്ബിന്റെ പേര് ഉച്ചരിച്ചുകൊണ്ട് വില്ലെയ്ത് വിട്ടപ്പോ തുളച്ചു കയറി ആ കുട്ടി ആ രാജകൊട്ടാരത്തിൽ കടന്ന് പടഞ്ഞു മരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഇത് റബ്ബിന്റെ ചില തന്ത്രങ്ങളാ. അസ്ഹാബുൽ കഹ്ഫിനെ കൊണ്ട് ചില ആളുകൾക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല പാഠങ്ങളും ദൃഷ്ടാന്തങ്ങളും നൽകിയതുപോലെ ഈ കുട്ടിയെ കൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല പല അത്ഭുതങ്ങളും കാണിച്ചു. അവിടെ നോക്കി നിന്ന ആളുകളെല്ലാം ആ റബ്ബിൽ വിശ്വസിച്ചു പോയി.
അവിടെ നോക്കിനിന്ന എല്ലാവരും അവിടെ ആ കുട്ടിയിൽ വിശ്വസിക്കുക. ആ കുട്ടി പഠിപ്പിച്ച റബ്ബിൽ അവർ ഇതാ ഒന്നടങ്കം വിശ്വസിച്ചപ്പോ രാജാവ് പറഞ്ഞു ഒരു കിടങ്ങ് നിങ്ങൾ ഉണ്ടാക്കൂ. അങ്ങനെ കിടങ്ങുണ്ടാക്കി. ഈ റബ്ബിൽ വിശ്വസിച്ച എല്ലാവരെയും ആ കിടങ്ങിലേക്ക് തള്ളിയിട്ടിട്ട് വിറക് ശേഖരിച്ചിട്ട് ആ വിറക് നിറച്ചിട്ട് ആ വിറകിനിതാ തീ കൊളുത്തുന്നു. ആ ആ കിടങ്ങിൽ കിടന്നുകൊണ്ട് ആ തീന്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് നിഷ്ഠൂരമായി കൊല്ലപ്പെട്ട ആളുകൾ ഖുർആൻ പറഞ്ഞല്ലോ എന്തിന്റെ പേരില ആ വിശ്വാസികളായ ആളുകൾ കൊല്ലപ്പെട്ടത്? ഒരു കാരണവുമില്ല. ഖുതില അസ്ഹാബുൽ ഖുദൂദ് അന്നാരിദാത്തിൽ വഖൂദ് ഇദുഹും അലൈഹാ ഖുഊദ് വഹും അലാമാ യഫ്അലൂന ബിൽ മുഅ്മിനീന ഷുഹൂദ് വമാ നഖമു മിൻഹും ഇല്ലാ അൻ യുഅ്മിനു ബില്ലാഹിൽ അസീസിൽ ഹമീദ് അല്ലദീ ലഹു മുൽക്കു സമാവാതി വൽ അർള് വല്ലാഹു അലാ കുല്ലി ശൈഇൻ ഷഹീദ്. ആകാശ ലോകങ്ങളുടെ റബ്ബായ ആ റബ്ബിൽ വിശ്വസിച്ചു എന്നതല്ലാതെ വേറൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അതിന്റെ പേരില്ല അവർ ഈ രൂപത്തിൽ നിഷ്ഠൂരമായി കൊല്ലപ്പെട്ടത്. അല്ലേ, നമ്മൾ എന്തിനാ പേടിക്കണത്? ഇന്ത്യ പോകുന്നു വിചാരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ബേജാറാവുക. അല്ലേ, നമ്മൾ പുറത്താക്കപ്പെടുമെന്ന് കേൾക്കുമ്പോഴേക്ക് നമ്മൾ എന്തിനാ അങ്ങനെ വിഷമിക്കണ കൂട്ടരെ? ഇല്ല, റബ്ബുണ്ട്. റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് ജീവിക്കാൻ, അള്ളാഹുവിൽ ജീവിതത്തെ സമർപ്പിക്കാൻ റബ്ബ് തീരുമാനിച്ചതൊക്കെ നടക്കും. യാതൊരു സംശയമില്ല. എല്ലാ വിഷയത്തിലും ആ തീരുമാനം ഉണ്ടായിത്തീരും. റബ്ബ് തീരുമാനിച്ചു, അത് ജീവിതത്തിൽ നടക്കുക തന്നെ ചെയ്യും. ഏത് പ്രയാസങ്ങൾ റബ്ബ് വിചാരിച്ചത് ഇല്ലാതാക്കാൻ ലോകത്തൊരാൾക്കും കഴിയില്ല. اللهم لا مانع لما اعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد. رب തടഞ്ഞതിനെ നൽകാനോ റബ്ബ് നൽകിയതിനെ തടയാനോ ലോകത്തൊരാൾക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇനിയുള്ള കാലങ്ങൾ എന്റെ ജീവിതത്തിൽ ഒരു പ്രയാസം വരാൻ റബ്ബ് തീരുമാനിച്ചിട്ടുണ്ട് എങ്കിൽ ആ പ്രയാസം എന്റെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന ഉറച്ച തീരുമാനത്തോടുകൂടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഹസ്ബി അല്ലാ, എനിക്ക് എന്റെ റബ്ബ് മതി. ആ റബ്ബ് എന്റെ പ്രയാസങ്ങൾ കാണുന്നവന്, ആ റബ്ബ് എന്റെ ജീവിതത്തിലെ പ്രയാസങ്ങൾ പരിമേൽപ്പിക്കാൻ കഴിയുള്ളവനാണ് എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി സബറുൻ അലാ അഖ്ദാരില്ലാഹി സുബ്ഹാനഹു വതആല അവിടെ എല്ലാം ക്ഷമിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി നമ്മളെ എല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ എപ്പോ അവസാനിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞതുപോലെ സുപ്രധാനമായ നാല് വിഷയങ്ങൾ പഠിക്കുക, നിരന്തരമായി പഠിക്കുക. റസൂലുള്ളാഹിന്റെ മുമ്പിൽ 50 വയസ്സായിട്ടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുനൊക്കെ വന്ന് പഠിപ്പിച്ചതുപോലെ തഫ്സീറുകൾ വായിക്കുക, ഖുർആൻ പഠിക്കുക, അതനുസരിച്ച് ജീവിക്കുക, മറ്റുള്ളവർക്ക് ദഅവത്ത് നടത്തുക, നന്മകൾ പറഞ്ഞു കൊടുക്കുക. അതിന്റെ പേരിൽ എന്തൊക്കെ പ്രതിസന്ധികളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരുമോ അത് വിചാരിച്ച് സ്റ്റോപ്പ് ചെയ്യല്ല, അത് വിചാരിച്ച് നമ്മൾ അതൊന്നും നിർത്തിവെക്കാൻ പാടില്ല. ക്ഷമയോടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ജീവിച്ചാൽ നാളത്തെ ശാശ്വതമായ റബ്ബിന്റെ വിജയം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. വൽ അസ് ഇന്നൽ ഇൻസാന ലഫി ഖുസർ ഇല്ല ലദീന ആമനു വഅമിലുസ് സാലിഹാത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബർ. സത്യം മനസ്സിലാക്കാൻ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് നൽകി നമ്മളെയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. റഹ്മാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നീ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി തരണേ റഹ്മാനെ. ഇനിയുള്ള കാലങ്ങൾ നിന്റെ കലാമ പഠിക്കാനും അതനുസരിച്ചുകൊണ്ട് ജീവിക്കാനും നന്മയുടെ വഴിയിൽ എല്ലാ തെറ്റുകളും തിരുത്തി നന്മയോടെ മുന്നോട്ട് പോകാൻ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും ഞങ്ങളുടെ സന്താനങ്ങൾക്കും എല്ലാം നീ ഹിദായത്ത് നൽകണേ റഹ്മാനെ. ദാലിമീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. മുജ്രിമീങ്ങളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. നരകത്തിൻ്റെ ആളുകളുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ. ഹിദായത്ത് കിട്ടി ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വാഹകരായി അവസാനം മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന സുന്ദരമായ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഈ ലോകത്തോട് യാത്ര പറഞ്ഞ് നിന്നെ തൃപ്തിയോടെ കണ്ടുമുട്ടാനുള്ള തോഫീക്ക് നൽകി നിനങ്ങളെയെല്ലാം അനുഗ്രഹിക്കണേ റഹ്മാനെ. ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ശരീരവും സമ്പത്തും ഒക്കെ ചെലവഴിച്ച ആളുകൾ, പണിയെടുത്തവർ, അധ്വാനിച്ചവർ, റബ്ബേ എല്ലാവർക്കും നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഈ വീട്ടുകാർക്ക് നീ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഇവിടെ തയൽവാസികൾക്ക് നീ റഹ്മത്ത് കൊടുക്കണേ അല്ലാ. ഇത് കേട്ടവർ
ഉള്ളവർക്കെല്ലാം ഹിദായത്ത് കൊടുക്കണം അല്ലാ. രോഗികൾക്ക് നീ ശിഫ കൊടുക്കണം അല്ലാ. ജീവിതത്തിൽ അവരുടെ ജീവിതത്തിൽ സൗഖ്യവും സമാധാനവും കൊടുക്കണേ അല്ലാ. ഈ വീട്ടിലേക്കാക്ക് പോലും രോഗത്തിലാണ് എന്നാണ് ഞാൻ കേട്ടത്. റഹ്മാനായ റബ്ബേ, ശിഫയും ആഫിയത്തും എല്ലാം ഞങ്ങളുടെ മാതാപിതാക്കൾക്കും രോഗികൾക്കും എല്ലാം കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ അവരുടെ ബർസഖ് നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. പ്രകാശപൂരിതമാക്കണേ അല്ലാ. നാളെ നബിമാരോടൊപ്പം വന്നു ചേരാനുള്ള തോഫീക്ക് നൽകി ഞങ്ങളെല്ലാം അനുഗ്രഹിക്കണേ അല്ലാ. ഇരു ലോക ജീവിതത്തിലും ദുനിയാവിലും നാളെ പരലോകത്തിലും ഖൈറും ബർക്കത്തും നൽകണം അല്ലാ. ലോകത്തിൽ ഒരുപാട് മുസ്ലിങ്ങൾ ലോകത്തിന്റെ നാനാദിക്കുകളിൽ പ്രയാസങ്ങൾ പരീക്ഷണങ്ങളൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും നീ ജീവിതത്തിൽ സന്തോഷം നൽകണേ അല്ലാ. താങ്ങാൻ കഴിയാത്ത പരീക്ഷണ പ്രയാസങ്ങളിൽ നിന്നെല്ലാം നീ ഞങ്ങളെ എല്ലാം കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാത് യാ ഖാളിയൽ ഹജാത്ത് اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم رب ارحمهما كما ربيانا صغيرا اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مصرف القلوب صرف قلوبنا على طاعتك ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب اللهم توفنا مسلما وألحقنا بالصالحين اللهم توفنا مسلما وألحقنا بالصالحين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما اللهم ارحمنا يا أرحم الراحمين اللهم اغفر لنا ذنوبنا يا رب العالمين ربنا إننا آمنا فاغفر لنا ذنوبنا وقنا عذاب النار ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين اللهم أعز الإسلام والمسلمين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين السلام عليكم ورحمة الله